കുറുനരിയും ഗുഹയും. ഒരു കാട്ടിൽ ഒരിക്കൽ ഒരു സിംഹം ആണിരുന്നു. അന്ന് അവൻ ഇരയൊന്നും കിട്ടിയില്ല. വിശന്നു വലഞ്ഞിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴപ്പത്തിലായി. ആ പ്രദേശത്തെങ്ങും ഒരു ഒറ്റ മൃഗത്തിനെ പോലും അന്ന് കാണാൻ കഴിഞ്ഞില്ല. ഈ മൃഗങ്ങളൊക്കെ എവിടെ പോയി? ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഈ കാട് വിട്ടു പോയോ? അവൻ മൃഗങ്ങളെ ശപിക്കാൻ തുടങ്ങി. വിശന്നു വലഞ്ഞ ആ സിംഹം വല്ലാതെ തളർന്ന് അവശനായി. അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നപ്പോൾ അവനൊരു ഗുഹ കണ്ടു. അവൻ ഗുഹയ്ക്കരികിലേക്ക് ചെന്നു. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു മൃഗം തീർച്ചയായും ഉണ്ടാവുമെന്ന് അതിന് വിശ്വാസമുണ്ടായിരുന്നു. ഇപ്പോൾ അവന് സന്തോഷമായി. അവനൊരാശയം ഉദിച്ചു. ഗുഹയ്ക്കുള്ളിൽ കടന്ന് ഒളിച്ചിരിക്കാൻ അവൻ തീരുമാനിച്ചു. ഏതെങ്കിലും മൃഗം ഗുഹയ്ക്കുള്ളിൽ കടക്കുമ്പോൾ അതിനെ കൊന്ന് വിശപ്പടക്കാമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. നിർഭാഗ്യവശാൽ ആ ഗുഹ എല്ലാ മൃഗങ്ങളെക്കാളും സൂത്രശാലിയായ ഒരു കുറുനരിയുടേതായിരുന്നു. അതുകൊണ്ട് കുറുനരിയെ പറ്റിക്കാൻ സിംഹത്തിന് അത്ര എളുപ്പം സാധിക്കില്ല. ഇര തേടി തിരിച്ചു വന്ന കുറുനരി ഒരു സിംഹത്തിന്റെ കാൽപ്പാടുകൾ ഗുഹയ്ക്കുള്ളിലേക്ക് പോയിരിക്കുന്നത് കണ്ടു. അത് ഉള്ളിലേക്കുള്ളതാണെന്നും പുറത്തേക്കുള്ള കാൽപ്പാടുകൾ ഇല്ല എന്നുള്ളതും ശ്രദ്ധിച്ചു. സിംഹം ഗുഹയ്ക്കുള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്താണ് വഴിയെന്ന് അവൻ തല പുകഞ്ഞാലോചിച്ചു. അവനൊരാശയം തോന്നി. അല്ലയോ ഗുഹയെ, സുഖമാണോ? കുറുനരി ഗുഹയോട് ചോദിച്ചു. ഗുഹയിൽ നിന്നും മറുപടിയൊന്നും വന്നില്ല. ആകെ നിശബ്ദമായിരുന്നു. അവൻ വീണ്ടും ഗുഹയോട് ചോദിച്ചു. എന്താ ഗുഹേ, എന്തു പറ്റി? ഞാൻ ചോദിച്ചാൽ ഉടനെ മറുപടി പറയാറുള്ളതല്ലേ, ഇന്നെന്താണ് പറ്റിയത്? ഇത് കേട്ട സിംഹത്തിന് ആകപ്പാടെ കുഴപ്പമായി. താൻ അകത്തുള്ളത് കൊണ്ടാണ് ഗുഹ മറുപടി പറയാത്തതെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് സിംഹം മറുപടി പറയാൻ തുടങ്ങി. സുഖം തന്നെ, നിനക്ക് അകത്ത് വരാം, ഒരു കുഴപ്പവുമില്ല. കുറുനരി ഇത് കേട്ടു. ഗുഹയ്ക്കുള്ളിൽ സിംഹമുണ്ടെന്ന് അവന് ഉറപ്പായി. അതുകൊണ്ട് അവൻ അതിവേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇരയൊന്നും കിട്ടാതെ ആ സിംഹം അവിടെ കിടന്ന് വിശന്ന് വലഞ്ഞു ചത്തു. ഗുണപാഠം: കുറുനരി സമയോചിതമായി ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ അവൻ സിംഹത്തിന്റെ ഇരയായി തീർന്നേനെ. ബുദ്ധിശാലികൾ എപ്പോഴും ജാഗരൂകരായിരിക്കും. ഏതൊരു ചുറ്റുപാടിലും ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. ആനകളും ചുണ്ടലിയും. ഒരിക്കൽ കാട്ടിലുള്ള ആനകളെല്ലാം കൂടി പറ്റം പറ്റമായി ഭക്ഷണം അന്വേഷിച്ച് മറ്റൊരു സ്ഥലം തേടി പുറപ്പെട്ടു. ആനകൾ നടന്ന വഴിക്ക് ധാരാളം ചുണ്ടലികളെ ചവിട്ടി അരച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ മറ്റുള്ള ചുണ്ടലികളെല്ലാം ഒത്തുകൂടി. ആനകളുടെ നേതാവിനെ കാണാനും ഇക്കാര്യം അറിയിച്ച് ഇതിനൊരു പരിഹാരം കാണാനും അവർ ആ സമ്മേളനത്തിൽ തീരുമാനിച്ചു. ചുണ്ടലികളുടെ നേതാവ് മറ്റു ചുണ്ടലികളോടൊപ്പം വന്ന് ആനകളുടെ വഴി തടഞ്ഞു. ആരാണ് ഞങ്ങളുടെ വഴി തടയുന്നത്? ജീവിതത്തിൽ കൊതിയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഓടിപ്പോയിക്കോളാം. ആനച്ചേട്ടാ, ദേഷ്യപ്പെടരുത്. ആനകൾ ധൈര്യശാലികളാണെന്നത് ലോകം മുഴുവനും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ വഴി തടഞ്ഞ് യാത്ര തടസ്സപ്പെടുത്താനല്ല ഞങ്ങൾ ഇവിടെ വന്നത്. മരണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പേടി അറിയിക്കാനാ വന്നത്. നിങ്ങളുടെ കാലിനടിയിൽപ്പെട്ട് ഞങ്ങളുടെ ധാരാളം കൂട്ടുകാർ മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ യാത്രയുടെ വഴി മാറ്റുകയാണെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരമായിരിക്കും. ഈ ഉപകാരം ചെയ്യാമോ? ഞങ്ങളോട് ക്ഷമിക്കണം, നിങ്ങളെ നശിപ്പിക്കണമെന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം. യാത്രയുടെ വഴി മാറ്റാൻ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. വിഷമിക്കണ്ട, ഇനി ഞങ്ങൾ നിങ്ങളെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കുകയില്ല. നന്ദി, നിങ്ങളോട് വളരെ അധികം നന്ദിയുണ്ട്. ഞങ്ങൾ പറയുന്നത് കാര്യമായിട്ടെടുത്ത് ഞങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ലേ? പ്രത്യുപകാരമായി നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും ഞങ്ങൾ സഹായിക്കാം. വരട്ടെ. ഇത്രയും ചെറിയ ചുണ്ടലുകൾ മഹാകായന്മാരായ നമ്മളെ സഹായിക്കാമെന്ന് പറയുന്നത് കേൾക്കുമ്പോ ചിരിയാണ് വരുന്നത്. ഒരു ദിവസം പതിവ് പോലെ ആനകൾ തടാകത്തിൽ കുളിക്കാനായി പുറപ്പെട്ടു. വേടന്മാർ വിരിച്ചു വെച്ചിരുന്ന വലയിൽ അവർ കുടുങ്ങി. ആനകൾ ഉറക്കെ ചിഹ്നം വിളിക്കുന്നത് കേട്ട എലികൾക്ക് അവ ഏതോ ആപത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് മനസ്സിലായി. അവ ചിഹ്നം വിളിയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു ചെന്നു.
വലയിലകപ്പെട്ട ആനകളുടെ സങ്കടം മനസ്സിലാക്കിയ എലികൾ അവയുടെ കൂർത്ത പല്ലുകൾ കൊണ്ട് എല്ലാ വലകളും കടിച്ചു കീറി ആനകളെ സ്വതന്ത്രരാക്കി. ആനകൾ തങ്ങളുടെ തുമ്പിക്കൈകൾ ഉയർത്തി തങ്ങളെ സഹായിച്ച എലികൾക്ക് നന്ദി രേഖപ്പെടുത്തി. എലികൾ ആനകളുടെ മുതുകിൽ കയറി സന്തോഷത്തോടെ ഓടിക്കളിച്ചു. ഗുണപാഠം: ഈ ഭൂമിയിൽ ആരെയും തരംതാണവരായി കരുതരുത്. അത്യാവശ്യം വരുമ്പോൾ അവരുടെ സഹായം നമുക്ക് വേണ്ടിവരും. ആരെയും അവഗണിക്കാൻ പാടില്ല. രണ്ടുപേർ ഗ്രാമത്തിലുള്ള ഒരു കുളത്തിനരികിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഹലോ, സുഖമാണോ? ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ഓ, എന്തു പറയാനാ, എല്ലാ കുളങ്ങളും വരണ്ടുപോയി. ഈ മീൻപിടുത്തം ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിക്കുക. അങ്ങനെ പറയരുത്. ഒരു വാതിൽ അടഞ്ഞാൽ മറ്റൊരു വാതിൽ തീർച്ചയായും നമുക്കായി തുറന്നിരിക്കും. നിങ്ങളുടെ ഗ്രാമത്തിലെ കുളത്തിൽ വെള്ളവും മീനും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇവിടം വരെ വന്നത്? പക്ഷെ ഇവിടെ ഇഷ്ടം പോലെ വെള്ളവും ധാരാളം മീനുകളും ഉണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പിടിച്ചോണ്ട് പോകാം. എന്താ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതെ, സത്യമാണ്. ഞാൻ എന്തിനു നിങ്ങളോട് നുണ പറയണം? നാളെ വലയും എടുത്തുകൊണ്ട് ഇവിടെ വരൂ, ഞാനും ഇവിടെ വരാം. കിട്ടുന്ന മീനുകളെ നമുക്ക് പങ്കിട്ടെടുക്കാം. എന്ത് പറയുന്നു? എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്തെത്താം. നിങ്ങൾ ഇവിടെ തന്നെ വന്നാ മതി. രണ്ടുപേരും അവിടെ നിന്ന് പോയി. അവരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന ആ കുളത്തിലെ മീനുകൾക്ക് വളരെ സങ്കടമായി. കേട്ടോ, നമ്മൾ നാളെ ചാവാൻ പോവാ. നമ്മളിനി എന്താ ചെയ്യുക? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇനി വിഷമിച്ചിട്ട് കാര്യവുമില്ല, പ്രയോജനവുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടം വിടണം. അതെങ്ങനെ സാധ്യമാകും? കുറെ പേരെ തനിച്ചാക്കിയിട്ട് നമ്മൾ മാത്രം പോകുന്നത് ശരിയല്ല. ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റൊരു മീൻ അവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും ചർച്ച ചെയ്തോണ്ടിരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനു വേണ്ടി നമ്മൾ ഓടി ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരുടെ സ്വഭാവം അങ്ങനത്തേതാ. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഒടുവിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. അവര് വന്നാലോ, അത് ആപത്തല്ലേ? ആപത്ത് ഏത് രൂപത്തിലും വരും. ആരും ഇവിടം വിട്ടു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. വേണ്ട, എന്റെ വാക്ക് വിശ്വസിക്കുന്നവർക്ക് എന്നോടൊപ്പം മറ്റെവിടേക്കെങ്കിലും വരാം. വാശി പിടിച്ച് ഇവിടെ തന്നെ കഴിയുന്നവര് ഇവിടെ തന്നെ നിക്കട്ടെ, ഞാൻ പോവുക. കുറെ മീനുകൾ ധൈര്യശാലിയായ ആ മീനിനെ പിന്തുടർന്ന് മറ്റൊരു കുളത്തിലേക്ക് പോയി. ഇതിനെതിരെ പറഞ്ഞ മീനും അതിനെ അനുകൂലിക്കുന്ന മറ്റു മീനുകളും അവിടെ തന്നെ തുടർന്നു. പറഞ്ഞതനുസരിച്ച് അടുത്ത ദിവസം രണ്ടു മുക്കുവന്മാരും വലകളുമായി എത്തി. അവർ വലയിറക്കി വാശിക്കാരനായ മീനിനെയും മറ്റു മീനുകളെയും പിടികൂടി. അപ്പോഴാണ് അതിന് തന്റെ മൂഢത മനസ്സിലായത്. കുളം വിട്ടുപോകാൻ തനിക്ക് സാമർഥ്യമില്ലാതെ പോയല്ലോ എന്നോർത്ത് അത് ഖേദിച്ചു. ഗുണപാഠം: എപ്പോഴും നാം പ്രതീക്ഷിച്ചതുപോലെ നടക്കണമെന്ന് നാം ആഗ്രഹിക്കും. പക്ഷേ അതിനെ അവഗണിക്കരുത്. എന്ത് വേണമെങ്കിലും സംഭവിച്ചേക്കാം. നാം പ്രതീക്ഷിച്ചതുപോലെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ നാം സൂക്ഷിച്ച് പ്രവർത്തിക്കാൻ പഠിക്കണം. അത്യാഗ്രഹം അരുത്. ഒരു മനോഹരമായ തടാകത്തിൽ ദുഷ്ടനായ ഒരു കൊക്ക് തന്റെ ഒരു കാലുയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ അതിന്റെ മനസ്സിൽ ആകെ ദുഃഖമായിരുന്നു. എനിക്കോ വയസ്സായി. ഇനി എനിക്ക് മീനിനെ തേടി ഓരോ തടാകങ്ങളായി പോകാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എന്താണ് ചെയ്യുക? പെട്ടെന്ന് ആ കൊക്കിന്റെ മനസ്സിൽ കൗശലം നിറഞ്ഞ ഒരാശയം ഉദിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആ കൊക്ക് വളരെ ദുഃഖിതനായി നിൽക്കുന്നത് പോലെ അഭിനയിച്ചു. അതുവഴി വന്ന ഒരു ഞണ്ട് കൊക്ക് ദുഃഖിച്ചു നിൽക്കുന്നത് കണ്ടു. എന്ത് പറയാനാ, നിന്നെയും നിന്റെ മീൻ കൂട്ടുകാരെയും കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് വിഷമം. പൊറ്റിച്ചാരെന്താ പറയുന്നത്? ഞങ്ങളെ കുറിച്ച് ഓർത്ത് എന്തിനു വിഷമിക്കണം? എന്താ നീ ചോദിക്കുന്നത്? ഇത്രയും സ്നേഹത്തോടെ നീ എന്നെ വിളിക്കുമ്പോ അതിന്റെ പകുതിയെങ്കിലും സ്നേഹം എനിക്ക് ഉണ്ടാവില്ലേ? വിശദമായി പറയൂ പൊറ്റിച്ചാരി. ഇവിടെ ഒരു പുതിയ ജ്യോതിഷ്യൻ വന്നിരുന്നില്ലേ, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയാമോ? എന്താ പറഞ്ഞത് പറയൂ. സൂക്ഷിക്കണം,
ഈ വർഷം നമ്മുടെ ഇവിടെ മഴയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസങ്ങൾക്കകം ഈ തടാകം മുഴുവനും വരണ്ടു പോകും. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ നീ നിന്റെ മീൻകൂട്ടുകാരും ചത്തുപോകും. അയ്യോ ദൈവമേ, ഇനി എന്താണ് ചെയ്യുക? എനിക്കൊരു നല്ല വഴി തോന്നുന്നുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ എല്ലാവരും സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും. വേറൊന്നുമല്ല, ഇവിടെ അടുത്ത് തന്നെ ധാരാളം വെള്ളമുള്ള വരണ്ടു പോകാത്ത ഒരു അരുവിയുണ്ട്. ഞാൻ തന്നെ നിങ്ങളെ സുരക്ഷിതമായി അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു. നല്ല ആശയം. ഞാൻ ഉടനെ പോയി അമ്മ മീനിനോട് പറഞ്ഞ് മീൻ കുഞ്ഞുങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറയാം. അവരോട് കാര്യം പറയുന്നേ തെറ്റില്ല, പക്ഷെ എല്ലാവരും കൂടി വന്നാൽ പ്രയാസമാണ്. വലിയ മീനാണെങ്കിൽ ഒരു ദിവസം രണ്ടെണ്ണം മതി, ചെറുതാണെങ്കിൽ നാലെണ്ണം. എനിക്ക് നല്ല കോള് തന്നെ. അതെ അതെ, അതിനെ ചുമന്നു കൊണ്ടുപോകണമല്ലോ. ശരി കൊറ്റിച്ചാരേ, ഞാൻ വരട്ടെ. എപ്പോഴാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? നാളെ മുതൽ തന്നെ എന്റെ ജോലി തുടങ്ങാം. അടുത്ത ദിവസം മുതൽ തന്നെ ആ കൊക്ക് തന്റെ നീളമുള്ള കൊക്കിൽ കൊള്ളുന്നതിന്റെ പരമാവധി മീനുകളെയും കൊണ്ട് പുറപ്പെട്ട് ഒരു പാറപ്പുറത്ത് കൊണ്ടിട്ട് സ്വാദിഷ്ടമായി അവയെ തിന്നു. പകരമായി ഒന്നും പ്രതീക്ഷിക്കാതെ മീനുകൾക്കും ഞണ്ടിനും നല്ലത് ചെയ്യുകയാണെന്നുള്ള ഭാവത്തിലായിരുന്നു കൊക്കിന്റെ ഈ പ്രവൃത്തി. ദിവസവും മീനുകളെ തിന്നു തിന്ന് ഒറ്റയ്ക്ക് മടുത്തു. അങ്ങനെ ഒരു ദിവസം അത് ഞണ്ടിനെ തിന്നാൻ തീരുമാനിച്ചു. അന്ന് ഞണ്ടിന്റെ ഊഴമായിരുന്നു. ഞണ്ട് കൊക്കിന്റെ കഴുത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. കൊക്ക് പറന്നു പറന്ന് പാറപ്പുറത്തെത്തിയപ്പോൾ മീൻ മുള്ളുകൾ താഴെ കിടക്കുന്നത് ഞണ്ട് ശ്രദ്ധിച്ചു. ഞണ്ട് ഞെട്ടിപ്പോയി. നീ ഞങ്ങളെ ചതിച്ചു. നിന്നെ വിശ്വസിച്ച് എനിക്ക് എന്റെ ഒരുപാട് മീൻ കൂട്ടുകാരെ നഷ്ടപ്പെട്ടു. അപ്പോ എന്നെയും ഇതുപോലെ തിന്നാനാണ് ഉദ്ദേശമല്ലേ? ഞണ്ട് ചിന്തിച്ചു. എന്നെയും കൊന്നു തിന്നുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കഥ കഴിക്കും. ഞണ്ട് തീരുമാനിച്ചു. പെട്ടെന്ന് ഞണ്ട് തന്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കൊക്കിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. പിന്നീട് അത് പഴയ തടാകത്തിലേക്ക് മടങ്ങി നടന്ന സംഭവങ്ങൾ മുഴുവനും വിവരിച്ചു. ഗുണപാഠം: കൊക്ക് മീൻ കുഞ്ഞുങ്ങളെയും ഞണ്ടിനെയും തിന്നാൻ ആഗ്രഹിച്ചു, പക്ഷേ അതിന്റെ അത്യാഗ്രഹം അതിനെ അന്ത്യത്തിലേക്ക് നയിച്ചു. അതുകൊണ്ട് കൂട്ടുകാരെ, ഉള്ളത് കൊണ്ട് എപ്പോഴും സംതൃപ്തരായിരിക്കുക. അത്യാഗ്രഹം പാടില്ല. മൂഢനായ ആമ. ഒരു ഗ്രാമത്തിനടുത്തുള്ള തടാകത്തിൽ ഒരാമയും രണ്ട് താറാവുകളും വസിച്ചിരുന്നു. അവർ മൂന്നുപേരും ഉറ്റ ചങ്ങാതികളായിരുന്നു. അവർ ദിവസവും കണ്ടുമുട്ടും, സംസാരിച്ചിരിക്കും, കളിച്ച് രസിക്കും. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു. വേനൽക്കാലമായപ്പോൾ ഒരാൾക്ക് തോന്നി തടാകത്തിലെ വെള്ളം കുറഞ്ഞു വരികയാണെന്ന്. കുറെ നാളുകൾക്ക് ശേഷം വെള്ളം മുഴുവനും വറ്റി തടാകം വരണ്ടു പോകുമോ എന്നവർ പേടിച്ചു. ഇങ്ങനെ പോയാൽ തങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ച് അവർ മൂന്നുപേരും വല്ലാതെ ദുഃഖിച്ചു. പെട്ടെന്നൊരു താറാവിന് ഒരാശയം തോന്നി. ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഈ തടാകം വിട്ട് അടുത്തുള്ള ഗ്രാമത്തിലെ തടാകത്തിലേക്ക് നമുക്ക് പോകാം. നീ പറയുന്നത് വളരെ ശരിയാണ്, പക്ഷേ നമ്മൾ എങ്ങനെയാണ് ഇവിടുന്ന് പോവുക? ഇത് നമ്മുടെ വീടല്ലേ? നടക്കാനുള്ളത് നോക്കണം. നമ്മൾ ഇവിടെ ജനിച്ചത് കൊണ്ട് ഇവിടെ തന്നെ കിടന്ന് മരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. ഈ സംഭാഷണം ആമ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനും അവരോടൊപ്പം പോയാലോ എന്നാലോചിച്ചു. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, എന്നെ മാത്രം ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ തീരുമാനിച്ചോ? എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകില്ലേ? കൂട്ടുകാര, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്താണ് ചെയ്യുക? ഞങ്ങൾ പക്ഷികളായതുകൊണ്ട് പറക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾ എങ്ങനെ പറക്കും? എനിക്ക് പറക്കാനാവില്ലെന്നത് ശരിയാണ്, പക്ഷെ സത്യത്തിൽ എന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൂടെ കൊണ്ടുപോകും. എങ്ങനെ? ഞങ്ങളുടെ മുതുകിൽ ചുമന്നുണ്ടോ? അല്ല, ഞാനൊരു നീളമുള്ള വടി കൊണ്ടുവരാം. നിങ്ങൾ രണ്ടുപേരും കൊക്കുകൊണ്ട് അതിന് രണ്ടറ്റത്തും കടിച്ചു പിടിക്കുക. ഞാൻ എന്റെ വാ കൊണ്ട് അതിന് നടുവി കടിച്ചു പിടിച്ച് തൂങ്ങിക്കിടക്കാം. അപ്പൊ നിങ്ങൾ പറക്കുമ്പോ എനിക്ക് നിങ്ങളോടൊപ്പം വരാമല്ലോ. നല്ല ആശയമാണ്, പക്ഷെ ഇതിൽ മറ്റൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാ ഉള്ളത്? നിങ്ങൾ വാചാലനായതുകൊണ്ട് അറിയാതെ സംസാരിക്കാനായി വായ തുറന്നാൽ ഉടനെ നിങ്ങൾ കമിഴ്ന്നടിച്ച് താഴെ വീണ് മരിക്കും. അതുകൊണ്ടാ പറഞ്ഞത്. ഇല്ലേ ഇല്ല, ഞാൻ തന്നെ എനിക്ക് ആപത്ത് വിളിച്ചു വരുത്തുമോ? ഞാൻ അത്ര മൂടനൊന്നുമല്ല. ഇനി ഒന്നും പറയണ്ട, നമുക്ക് പുറപ്പെടാം. ആമ പറഞ്ഞതുപോലെ രണ്ട് താറാവുകളും വടിയുടെ രണ്ടറ്റത്തും പിടിച്ചുകൊണ്ടും ആമ നടുവിൽ കടിച്ചു തൂങ്ങിക്കിടന്നുകൊണ്ടും അവരുടെ യാത്ര ആരംഭിച്ചു. അത്ഭുതകരമായ ഈ ദൃശ്യം കണ്ട് നാട്ടുകാരെല്ലാവരും കൈകൊട്ടിച്ചിരിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇത് കണ്ട ആമയ്ക്ക് വളരെയധികം സന്തോഷമായി. അത് വായ തുറന്ന് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടോ, നാട്ടുകാർക്കൊക്കെ എത്ര സന്തോഷമാണെന്ന്. എല്ലാരും സർക്കസ് കാണുന്ന പോലെയാ കാണുന്നത്. ഇതിനൊക്കെ കാരണം ഞാനാ.
പക്ഷേ മുഴുവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അത് ആകാശത്തിൽ നിന്നും കറങ്ങി തിരിഞ്ഞ് താഴെ വീണ് പാറപ്പുറത്തടിച്ച് ചത്തു. ഗുണപാഠം: അവരവരുടെ പ്രവൃത്തികൾക്കുള്ള ഫലം അവരവരനുഭവിക്കും. ആമ ഇതിനൊരു നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയുടെയും ഫലം എന്തായിരിക്കുമെന്ന് നാം മുൻകൂട്ടി ചിന്തിക്കണം. ഈ മൂഢനായ ആമയെ പോലെ പ്രവർത്തിക്കരുത്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഒരിക്കൽ ഒരു വ്യാപാരി ഒരു ഒട്ടകപ്പുറത്തിരുന്ന് കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അസുഖം ബാധിച്ചിരുന്ന ആ ഒട്ടകം വല്ലാതെ തളർന്നതിനാൽ അതിനെ കാട്ടിൽ ഉപേക്ഷിച്ച് അയാൾ ഒറ്റയ്ക്ക് തന്റെ യാത്ര തുടർന്നു. അത് കാട്ടിലുണ്ടായിരുന്ന ഇലകളും മറ്റും ഭക്ഷിച്ച് സ്വയം അസുഖം ഭേദമാക്കി സന്തോഷത്തോടെ പുറപ്പെട്ടു. ഒരു സിംഹവും കുറുക്കനും കാക്കയും ഒരുമയോടെ ആ കാട്ടിൽ ജീവിച്ചിരുന്നു. അവർ ആ ഒട്ടകത്തെ കുറിച്ച് അറിഞ്ഞ് കാര്യം തിരക്കാനായി എത്തി. ഒട്ടകം നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അങ്ങനെ അവർ നാലുപേരും സുഹൃത്തുക്കളായി. ഒരു ദിവസം സിംഹം ഒരു ആനയെ വേട്ടയാടിയപ്പോൾ അത് മറിഞ്ഞ് താഴെ വീണ് വല്ലാതെ പരിക്ക് പറ്റി. അതിന് പുറത്തു വരാനാവാതെ ഗുഹയിൽ തന്നെ ഇരിപ്പായി. സിംഹത്തിന് വേട്ടയാടാനും കഴിഞ്ഞില്ല. മറ്റുള്ളവയ്ക്കും ഇര തേടാൻ കഴിയാതെ എല്ലാവരും പട്ടിണിയായി. സിംഹം കുറുക്കനെയും കാക്കയെയും ഒട്ടകത്തെയും വിളിച്ചു. കുറുക്കച്ചാരെ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അടുത്തെവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവരൂ. കാക്കേ, നീ കിഴക്ക് ഭാഗത്തേക്ക് പോകണം. ഒട്ടകച്ചാരെ, നീ പടിഞ്ഞാറോട്ട് പോയി എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. നിങ്ങൾ മൂന്ന് പേരും ഭക്ഷണവും കൊണ്ടായിരിക്കണം മടങ്ങി വരുന്നത്. ശരി, പോയിക്കോളൂ. അവർ മൂന്നുപേരും വെവ്വേറെ ദിശകളിലേക്ക് യാത്രയായി. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. അവർ വീണ്ടും കണ്ടുമുട്ടി ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ മൂന്നുപേരും കൂടി സിംഹത്തിന്റെ മുന്നിലെത്തി. സിംഹരാജാവേ, ഞാൻ എല്ലായിടത്തും തിരിഞ്ഞു നോക്കി. അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കുന്നത് പോലെയുള്ള ഭക്ഷണം എവിടെയും കിട്ടിയില്ല. അതിനാൽ ഞാൻ എന്നെ തന്നെ ഭക്ഷണമായി തരികയാണ്. എടുത്തുകൊള്ളൂ. അരുത് മഹാരാജൻ, കാക്ക വളരെ ചെറുതാണ്. എനിക്ക് അങ്ങയുടെ വിശപ്പ് ശമിപ്പിക്കാനാവും. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. അല്ല രാജാവേ, ഞാനാണ് ഒടുവിൽ വന്നത്. എനിക്ക് മാത്രമേ അങ്ങയുടെ അമിതമായ വിശപ്പ് ശമിപ്പിക്കാനാവൂ. മറ്റുള്ളവർക്ക് കഴിയില്ല. എന്നെ ഭക്ഷിച്ചുകൊള്ളൂ. ഓരോരുത്തരും അവരവരുടെ ആശയങ്ങൾ പറഞ്ഞാലും ഒട്ടകം ആശയം പറഞ്ഞ ഉടനെ സിംഹവും കുറുക്കനും അതിന്റെ മേൽ ചാടി വീണ് അതിനെ കൊന്നു തിന്നു. ഗണപാഠം: നിങ്ങൾ എത്ര സൗഹൃദത്തോടെ പെരുമാറിയാലും കൗശല്യക്കാർ തക്ക സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനേ പരിശ്രമിക്കുകയുള്ളൂ. മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ചാൽ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സന്ദർഭം വരുമ്പോൾ ദുഷ്ടന്മാരുടെ സ്വഭാവം അവർ കാണിക്കുക തന്നെ ചെയ്യും. ഉപദേശിക്കുന്നതിന് മുൻപ് ആലോചിക്കുക. ആരെങ്കിലും ഉപദേശിക്കുന്നതിന് മുൻപ് അവരത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുമോ എന്ന് നാം ആലോചിക്കണം. അവരത് പ്രകാരം പ്രവർത്തിക്കുമോ, അതുകൊണ്ട് നമുക്ക് നന്മയുണ്ടാകുമോ, ഉപദേശിക്കുന്ന കൊണ്ടുള്ള അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അത് നമ്മെ ബാധിക്കാനിടയുണ്ട്. എങ്ങനെയാണെന്നോ ഈ കഥ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന്റെ ശാഖയിൽ രണ്ട് കുരുവികൾ സന്തോഷത്തോടെ അവയുടെ കുരുവിക്കൂട്ടിൽ വസിച്ചിരുന്നു. ഒരു ദിവസം കനത്ത മഴ പെയ്തു. അതിശക്തമായ കാറ്റടിച്ചു. ഭയങ്കര തണുപ്പ് കാരണം ആൺകുരുവിയും പെൺകുരുവിയും തണുത്തു വിറച്ചിരുന്നു. പക്ഷെ അവയുടെ കൂട്ടിൽ സുരക്ഷിതരായിരുന്നു. പെട്ടെന്ന് മഴ കാരണം ദേഹം മുഴുവനും നനഞ്ഞു കുളിച്ച ഒരു കുരങ്ങൻ അതുവഴി വന്ന് മരത്തിനടിയിൽ അഭയം പ്രാപിച്ചു. വല്ലാതെ മഴ നനഞ്ഞിരുന്നതിനാൽ ആ കുരങ്ങനും തണുത്തു വിറങ്ങലിച്ചാണിരുന്നത്. കുരങ്ങനെ കണ്ട രണ്ടു കുരുവികളും സംസാരിക്കാൻ തുടങ്ങി. ആ കുരങ്ങൻ തണുത്തു വരച്ചിരിക്കുന്നത് കണ്ടോ? നമുക്കതിനെ സഹായിച്ചാലോ? അതിനെയോ, നമ്മൾ രണ്ടുപേരും വളരെ ചെറുതല്ലേ? നമ്മളെങ്ങനെ ഇത്രയും വലിയ കുരങ്ങനെ സഹായിക്കുക? നമ്മളതിനെ നേരിട്ട് സഹായിക്കണമെന്നില്ല. നമുക്കതിനൊരു ഉപദേശമോ നിർദ്ദേശമോ മറ്റും നൽകാമല്ലോ. ഉപദേശമോ? കുരങ്ങന അവനൊരു മുൻകോപിയാ. നീ ഉപദേശിച്ചാൽ അവനത് കേൾക്കൂ. പറഞ്ഞു നോക്കാം, അതനുസരിക്കണോ വേണ്ടോ എന്നുള്ളത് അവന്റെ ഇഷ്ടം. വെറുതെ അവനെ ഉപദേശിച്ച് പ്രശ്നത്തിൽ വീഴണ്ട, സൂക്ഷിച്ചു വേണം. വിഷമിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല.
നോക്കൂ പരങ്ങച്ചാരി, ഇവിടെ നോക്കൂ, ഞാൻ മുകളിലുണ്ട്. ഓ കുരുവിയോ, ഞാനാകെ മഴയിൽ തണുത്ത് വിറച്ചിരിക്കുകയാണ്. എന്തിനാ എന്നെ വിളിച്ചത്? എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ ശല്യം ചെയ്യല്ല, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ പറയട്ടെ? എന്താണ് പറയാനുള്ളത്? വേഗം പറയണം, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. ഒന്നുമില്ല, എനിക്ക് ചെറിയ കൊക്കാണെങ്കിലും മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാനായി ഞാനൊരു കൊച്ചു കൂട് കെട്ടിയിട്ടുണ്ട്. കുരങ്ങച്ചാർ ഇത്രയും വലുതല്ലേ, രണ്ട് കാലുകളും രണ്ട് കൈകളും ഉണ്ട്. സ്വയം രക്ഷിക്കാനായി കുരങ്ങച്ചാർക്കൊരു വീട് കെട്ടിക്കൂടെ? സന്തോഷമായി കഴിയാം, ഇങ്ങനെ മഴയും നനയേണ്ട കാര്യമില്ലല്ലോ. കുരുവി പറഞ്ഞതിലും കാര്യമുണ്ടെങ്കിലും കുരങ്ങനത് നല്ല കാഴ്ചപ്പാടിൽ എടുത്തില്ല. അതിന് ദേഷ്യം വന്നു. ദേഷ്യം മൂത്ത കുരങ്ങൻ മരത്തിന് മുകളിൽ ചാടി കയറി കുരുവിക്കൂട് മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. രണ്ടു കുരുവികൾക്കും വളരെ സങ്കടമായി. അവ ആകാശത്തേക്ക് പറന്നു. ഗുണപാഠം: ആരാണ് നമ്മെ ഉപദേശിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാതെ ആ ഉപദേശത്തിൽ നിന്ന് നമുക്ക് നന്മയുണ്ടാകുമോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കാം. സൂത്രധാരനായ കുറുനരി. ഒരു കാട്ടിൽ ഒരു കുറുനരി വസിച്ചിരുന്നു. അവൻ ഭക്ഷണം അന്വേഷിച്ച് അങ്ങും ഇങ്ങും ചുറ്റിത്തിരിഞ്ഞു. അതൊരു നിർഭാഗ്യകരമായ ദിവസമായിരുന്നു. അവന് തിന്നാൻ ഒന്നും കിട്ടിയില്ല. വിശന്ന് വലഞ്ഞ് ക്ഷീണിതനായി നടന്ന് നടന്ന് അവനൊരു പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഒരു ചായം മുക്കുകാരന്റെ വീട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീടിന്റെ മുൻവശത്ത് വലിയൊരു തൊട്ടി വെച്ചിരുന്നു. ദിവസവും ചായം മുക്കുകാരൻ ഈ തൊട്ടിയിൽ ചായമൊഴിച്ച് കലക്കുമായിരുന്നു. അന്ന് ആ തൊട്ടിയിൽ നീലനിറച്ചായമൊഴിച്ചാണ് കലക്കിയത്. കുറേ നേരമായി അലഞ്ഞു നടന്നിരുന്ന ആ കുറുനരിക്ക് ദാഹിക്കാൻ തുടങ്ങി. അവൻ ആ തൊട്ടി കണ്ടു. അതിൽ വെള്ളമുണ്ടായിരിക്കുമെന്ന് കരുതി. അവൻ വെള്ളം കുടിക്കാനായി മുൻപോട്ട് ആഞ്ഞപ്പോൾ സമനില തെറ്റി തൊട്ടിക്കുള്ളിലേക്ക് മറിഞ്ഞു വീണു. അപ്പോഴാണ് അവന് അത് കുടിക്കാനുള്ള വെള്ളമല്ല, ചായമാണെന്ന് മനസ്സിലായത്. അവന്റെ ശരീരത്തിന്റെ നിറം നീലയായി മാറിയെന്നും അവൻ അറിഞ്ഞു. മറ്റുള്ളവർക്കിനി തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ലെന്നും താനൊരു പുതിയ മൃഗമായി മാറിയിരിക്കുന്നു എന്നും അവന് ബോധ്യമായി. കുറുനരി ഒരു സൂത്രശാലി ആയിരുന്നതിനാൽ മറ്റുള്ള മൃഗങ്ങളെ ഈ നീല നിറ ശരീരം ഉപയോഗിച്ച് എങ്ങനെ കബളിപ്പിക്കാം എന്നവൻ ആലോചിക്കാൻ തുടങ്ങി. അവൻ തന്റെ പുതിയ രൂപവുമായി കാട്ടിലേക്ക് മടങ്ങി. ഒരു നേതാവിനെ പോലെ അവൻ ഉറക്കെ കാട്ടിലുള്ള മറ്റെല്ലാ മൃഗങ്ങളെയും വിളിച്ചു. എല്ലാവരും വരൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം സിദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നേതാവാകാൻ വേണ്ടി ദൈവം എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം എനിക്ക് ഈ നീല നിറം തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം. നിങ്ങളെല്ലാവരും എന്റെ ആജ്ഞ അനുസരിക്കണം. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തെ പുച്ഛിക്കുന്നതായാണ് അർത്ഥം. എനിക്ക് കൊട്ടാരം പോലെയുള്ള ഒരു ഗുഹ താമസിക്കാനായി വേണം. അതുപോലെ എനിക്ക് നല്ല ഭക്ഷണവും നിങ്ങൾ നൽകേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. ദൈവത്തിന്റെ ഒരു സന്ദേശവാഹകൻ കാട്ടിലേക്ക് വന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിപാലിക്കില്ലേ? ഒരു രാജാവിനെ പോലെ കുറുനരിയുടെ ഇടതുഭാഗത്ത് സിംഹവും വലതു ഭാഗത്ത് പുലിയും കാവൽക്കാരായി നിൽക്കുമായിരുന്നു. ഇരുവശത്തും കുരങ്ങന്മാർ കയ്യിൽ മുന്തിരിങ്ങയുമായി രാജാവിന് സമർപ്പിക്കാൻ നിന്നിരുന്നു. കുരുവികൾ ഗാനമാലപിക്കുമ്പോൾ അതിനനുസരിച്ച് മയിലുകൾ നൃത്തമാടി. കരടി ഭക്ഷണം തയ്യാറാക്കി. മാനുകൾ സഹായികളായി പ്രവർത്തിച്ചു. മറ്റുള്ള കുറുക്കന്മാർ തന്നെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് ബോധ്യമുണ്ടായിരുന്നതിനാൽ ഈ കുറുനരി എപ്പോഴും അവയിൽ നിന്നും ഒഴിഞ്ഞു മാറിയാണ് നിന്നിരുന്നത്. എല്ലാ കുറുക്കന്മാർക്കും ഒരു കാര്യത്തിൽ വല്ലാത്ത ആശയക്കുഴപ്പമായിരുന്നു. പുതിയ രാജാവ് വന്ന് സ്ഥാനമേറ്റ അന്നു മുതൽ അവരിൽ ഒരാളെ മാത്രം കാണാതെ പോയല്ലോ എന്ന്. അങ്ങനെ ഒടുവിൽ സത്യം കണ്ടെത്താനായി അവർ ഓലിയിടാം എന്ന് തീരുമാനിച്ചു. ഒരു ദിവസം അവർ പദ്ധതിയിട്ടതുപോലെ തന്നെ അതിരാവിലെ ഒരു കുറുനരി ഓലിയിടാൻ തുടങ്ങി.
ഇത് കേട്ട ഉടനെ പുതിയ രൂപത്തിലുള്ള ആ നീലക്കുറുക്കിന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ തിരിച്ച് ഓലയിടാൻ ആരംഭിച്ചു. ഓലയിടുന്ന ശബ്ദം മറ്റുള്ള മൃഗങ്ങൾ കേട്ട ഉടനെ അവർക്ക് സത്യാവസ്ഥ ബോധ്യമായി. ദൈവമേ, അയ്യോ, ഇവൻ വെറും കുറുനരിയായിരുന്നു. ഇവൻ നമ്മളെ ചതിച്ചു. അവന്റെ കൗശലം മനസ്സിലാക്കാൻ നമ്മൾ അവന്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ടിരുന്നു. മൃഗങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവർ ആ കുറുനരിയെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് കളിച്ച് ചവിട്ടിക്കൊന്നു. ഗുണപാഠം: എപ്പോഴും എല്ലാവരെയും കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. സത്യം മറച്ചു പിടിക്കാനാവില്ല. എന്നെങ്കിലും ഒരു ദിവസം അത് പുറത്തു വരും. കാക്കയും പാമ്പും. ഒരു മരത്തിന്റെ ചില്ലയിൽ രണ്ട് കാക്കകൾ കൂടുകെട്ടിയിരുന്നു. അവർ ദുഃഖിതരായിരുന്നു. അസംതൃപ്തമായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. മുട്ട വിരിയിക്കാൻ കഴിയാത്തതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ദുഃഖം. അവിടെ അടുത്തായി ഒരു പുറ്റിൽ ഒരു പാമ്പുണ്ടായിരുന്നു. കാക്കകൾ ഇരതേടി പോകുമ്പോൾ ഈ പാമ്പ് മരത്തിന് മുകളിൽ ഇഴഞ്ഞു കയറി മുട്ടകൾ പൊട്ടിച്ച് കാക്ക കുഞ്ഞുങ്ങളെ തിന്നുമായിരുന്നു. ഒരു പ്രാവശ്യമല്ല, രണ്ടു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടായിരുന്നു കാക്കകൾക്ക് വിഷമം. അങ്ങനെ അവർ കുറുക്കനെ കണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ ഉദ്ദേശിച്ചു. കാക്കകളെ കണ്ട കുറുക്കൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. എന്താ, എന്തു പറ്റി? എന്താ വിഷമം? കാര്യം പറയൂ. വന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോൾ കാക്കകൾ അവരുടെ കഥ വിവരിച്ചു. ഞങ്ങൾ മറ്റൊരു മരത്തിൽ കൂടുകെട്ടാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനാണ് വന്നത്. പ്രശ്നങ്ങളെ കണ്ട് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. നല്ല ഫലം കിട്ടാനായി നിങ്ങൾ അവയെ ധൈര്യപൂർവ്വം നേരിടുകയാണ് വേണ്ടത്. നിങ്ങൾ എന്റെ ഉപദേശം അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രു നശിക്കും. രണ്ട് കാക്കകളും കുറുക്കന്റെ ഉപദേശം അനുസരിക്കാമെന്ന് സമ്മതിച്ചു. അടുത്ത ദിവസം ആൺകാക്ക ഇരതേടി പോയപ്പോൾ രാജകുമാരി കുളിക്കുന്നത് കണ്ടു. അവരുടെ മുത്തുമാല നദീതീരത്തായി ഊരി വെച്ചിരിക്കുന്നതും ആൺകാക്ക ശ്രദ്ധിച്ചു. ക്ഷണനേരം കൊണ്ട് അത് താഴോട്ട് പറന്നു വന്ന് മുത്തുമാലയും കൊത്തിക്കൊണ്ട് അതിവേഗം പറന്നു. ഇത് കണ്ട രാജകുമാരി ഉച്ചത്തിൽ പറഞ്ഞു, എന്റെ മുത്തുമാല! കാവൽക്കാരെ, ആ കാക്കയെ പിടിക്കൂ! അതിനെ വിടരുത്, പിന്തുടരൂ! മുത്തുമാല ഇല്ലാതെ നിങ്ങൾ ഞാൻ കൊട്ടാരത്തിൽ കടക്കാൻ അനുവദിക്കില്ല. രാജകുമാരിയുടെ ആജ്ഞയെ ഭയന്ന് കാവൽക്കാർ അതിവേഗം കാക്കയെ പിന്തുടർന്ന് ഓടാൻ ആരംഭിച്ചു. പറന്ന് പറന്ന് കാക്ക ആ മുത്തുമാല പാമ്പിന്റെ പുറ്റിനുള്ളിൽ കൊണ്ടുപോയി ഇട്ടു. ഇത് കണ്ട ഭടന്മാർ പാമ്പിൻ പുറ്റി ഇടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. പാമ്പ് ചീറ്റിക്കൊണ്ട് പുറ്റിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. ഉടൻ തന്നെ ഒരു ഭടൻ തന്റെ വാളുകൊണ്ട് അതിനെ തുണ്ടം തുണ്ടമായി അരിഞ്ഞു വീഴ്ത്തി. ഭടന്മാർ ആ മുത്തുമാലയും എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. മരത്തിന് മുകളിലിരുന്ന് കാക്കകൾ ഇവയെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവയ്ക്ക് വളരെ സന്തോഷമായി. പിന്നീട് കാക്കകൾ മുട്ടയിട്ടു, മുട്ടകൾ വിരിഞ്ഞു. അവ കുറുക്കന് നന്ദി പറഞ്ഞ് സംതൃപ്തരായി കാലങ്ങളോളം ജീവിച്ചു. ഗുണപാഠം: ദുഷ്ടതയെ ഗൂഢാലോചന കൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കൂ. നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. നാം കൂട്ടമായി പ്രവർത്തിക്കരുത്. അതേസമയം മറ്റുള്ളവരുടെ ഗൂഢാലോചനയ്ക്ക് പാത്രരാവുകയും അരുത്. വിഡ്ഢിയായ മുതല. ഒരിടത്ത് മനോഹരമായ ഒരു നദിയുണ്ടായിരുന്നു. അതിന്റെ തീരത്തായി അതിസുന്ദരമായ ഒരു ഞാവൽ മരവും നിന്നിരുന്നു. ദിവസവും ഒരു കുരങ്ങൻ ആ ഞാവൽ മരത്തിനടുത്തെത്തും. അതിന്റെ മുകളിൽ കയറി അതിന്റെ ചില്ലകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരുന്നു. വിശക്കുമ്പോൾ അത് ഞാവൽ പഴങ്ങൾ പറിച്ച് തിന്നും. ദാഹം ശമിപ്പിക്കാനായി നദിയിൽ നിന്ന് വെള്ളവും കുടിക്കും. ഒരു ദിവസം ഒരു അപൂർവ ജന്തു ആ നദിയിലൂടെ നീന്തി അവിടെ എത്തി. അതിന് നീണ്ട മുള്ളുകൾ നിറഞ്ഞതുപോലെയുള്ള ശരീരാകൃതിയായിരുന്നു. നീണ്ട വാലും കൂർത്ത് നീണ്ട മുഖവും ഉണ്ടായിരുന്നു.
കാണാൻ തന്നെ പേടി തോന്നുമായിരുന്നു. കുരങ്ങിന് ആദ്യം പേടി തോന്നിയെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് അത് സംസാരിക്കാൻ തുടങ്ങി. ഏയ്, നീ ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് മുതലയെന്ന. ഇന്ന് എനിക്ക് ഭക്ഷണം ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇന്ന് ഇതുവഴി വന്നതാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു, ദയവായി കഴിക്കാൻ എന്തെങ്കിലും തരാമോ? നിന്നെ കാണാൻ ഭീകരനാണ്, പക്ഷെ വിശപ്പുണ്ടെന്ന് പറയുന്നു. ശരി, ഈ പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കിക്കൊള്ളൂ. കുരങ്ങൻ ഞാവൽ പഴങ്ങൾ ഓരോന്നായി നദിയിലേക്ക് ഇട്ടുകൊടുത്തു. മുതല അത് ഓരോന്നായി തിന്നാൻ തുടങ്ങി. ഇതിന് നല്ല സ്വാദുണ്ടല്ലോ, എന്ത് പഴമാണിത്? ഇത് ഞാവൽ പഴമാണ്. ഞാനിവിടെ ദിവസവും വരാറുണ്ട്. ഈ മരത്തിൽ കുറേ നേരം കളിക്കും, ഞാവൽ പഴങ്ങൾ തിന്നും, വെള്ളം കുടിക്കും, എന്റെ വിശപ്പ് ശമിപ്പിക്കും. നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ദിവസവും ഇവിടെ വരാം, നമുക്ക് കൂട്ടുകാരാവാം. എന്ത് പറയുന്നു? അത് നല്ലതാണ്. എന്റെ കൂടെ കളിക്കാൻ ഇവിടെ ആരുമില്ല, എന്നാൽ അങ്ങനെ ചെയ്യാം. ഇതാ, ഈ ഞാവൽ പഴങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു. ധാരാളം ഞാവൽ പഴങ്ങൾ കൊടുത്തു. മുതല അവ തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. ഓ, ഈ പഴങ്ങൾ എവിടെ നിന്നാണ്? നല്ല സ്വാദാണല്ലോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് കഴിച്ചത്. ഇതിന്റെ പേര് ഞാവൽ പഴം എന്നാണ്. കുരങ്ങനെ കണ്ടുമുട്ടിയ സംഭവം മുതല തന്റെ ഭാര്യയോട് വിവരിച്ചു. വിഷമിക്കണ്ട, ഇനി മുതൽ ഞാൻ ധാരാളം പഴങ്ങൾ കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് കൊണ്ടുവരാം. ദിവസവും ധാരാളം സ്വാദിഷ്ടമായ ഞാവൽ പഴങ്ങൾ കുരങ്ങൻ കൊടുത്തയക്കും. മുതല അത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാണ് അതിനൊരു ആശയം ഉദിച്ചത്. ഈ ഞാവൽ പഴങ്ങൾക്ക് ഇത്ര സ്വാദാണെങ്കിൽ ദിവസവും ഇത് കഴിക്കുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്തോ സ്വാദായിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ദേഷ്യപ്പെടില്ലല്ലോ? ഞാൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എങ്ങനെയെങ്കിലും ആ കുരങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരണം, എനിക്ക് അവന്റെ ഹൃദയം രുചിക്കണം. എന്തൊരു അപകടം പിടിച്ച ചിന്തയാണിത്! അവൻ എന്റെ ചങ്ങാതിയാ, അവനെ ഞാൻ എങ്ങനെ ത്യാഗം ചെയ്യും? ആൺ മുതലയ്ക്ക് ആകെ സങ്കടമായി. കുരങ്ങനുമായി കൂട്ടുകൂടിയിട്ട് അധികം ദിവസമായില്ലെങ്കിലും അവന് ചതിക്കാൻ മുതലയ്ക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. എന്നിട്ടും വേറെ വഴിയില്ലാതെ അത് കുരങ്ങനെ സമീപിച്ചു. എന്താ ചങ്ങാതി, ഇന്നെന്താ വരാനിത്ര താമസം? എന്താ മുഖം വാടിയിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നം? ഏയ്, ഒന്നുമില്ല ചങ്ങാതി. എന്റെ ഭാര്യയ്ക്ക് നിന്നെ കാണണമെന്നുണ്ട്. അവൾ നിനക്കായി ഒരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. മുതലയുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ആരംഭിച്ചു. വഴിക്ക് വെച്ച് മുതലയ്ക്ക് സത്യം മറച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ കുരങ്ങൻ തന്ത്രപൂർവം രക്ഷപ്പെടാൻ വഴിയാലോചിച്ചു. അയ്യോ, ഞാൻ മരത്തിലിരുന്നപ്പോൾ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മറ്റേ ഹൃദയവും കൂടി കൊണ്ടുവരുമായിരുന്നു. ഞാനത് ഉണക്കാനിട്ടിരിക്കുക. അതിലെന്താ, ഞാൻ നിന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോവാ. നീ അതും കൂടി എടുത്തുകൊണ്ട് വാ, അവൾക്ക് സന്തോഷമാകും. സംസാരിച്ചുകൊണ്ട് അവർ മരത്തിനടുത്ത് തിരിച്ചെത്തി. കുരങ്ങൻ അതിവേഗം മരത്തിൽ ചാടി കയറിയിരുന്നു. എന്താ മുതലച്ചാരെ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നീ വിശന്ന് വലഞ്ഞു വന്നപ്പോ ഞാവൽ പഴങ്ങൾ തന്ന് ഞാൻ നിന്നെ സഹായിച്ചു, അതിനുള്ള പ്രതിഫലമാണോ ഇത്? ഇപ്പോഴാണ് മനസ്സിലായത്, നിനക്ക് മറ്റൊരു ഹൃദയമുണ്ടെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? എന്ത് ചെയ്യാനാ, നന്ദിയും വിശ്വാസവും ഇല്ലാത്ത നിന്നെ പോലുള്ള ഒരുത്തന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നുണ പറയേണ്ടി വന്നു. ആർക്കെങ്കിലും രണ്ട് ഹൃദയം കാണുമോ? ഇനി നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. മുതല സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: സുഹൃത്ത് ബന്ധം വിശ്വസ്തമായിരിക്കണം, സുഹൃത് ബന്ധം സത്യസന്ധമായിരിക്കണം. അതിൽ വിടവുണ്ടായാൽ ഇത്തരത്തിൽ ദുഃഖിക്കേണ്ടി വരും. സത്യം ഒരിക്കലും മരിക്കില്ല. പണ്ട് ഒരലക്കുകാരൻ ഉണ്ടായിരുന്നു. അയാൾക്കൊരു കഴുതയും. അയാൾ ദരിദ്രനായിരുന്നതിനാൽ കഴുതയ്ക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുത്ത് തീറ്റിപ്പോറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അഴുക്കു തുണികളുടെ ഭാണ്ഡക്കെട്ട് കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം കഴുത തന്റെ യജമാനോട് പറഞ്ഞു: യജമാനെ, എനിക്ക് ഇത്രയധികം ഭാണ്ഡക്കെട്ടുകൾ ചുമക്കാൻ കഴിയുന്നില്ല. മതിയാവോളം ഭക്ഷണവും തരുന്നില്ല. എന്റെ ഈ ഭാരം കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? നീ 5 ഗ്രഹണ ശക്തിയുള്ള ഒരു മൃഗമാണ്. നീ എന്റെ അടിമയാണ്, ഞാൻ നിന്റെ യജമാനനാണ്. നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് പറയാൻ നിനക്ക് യാതൊരു അർഹതയും ഇല്ല. അയാൾ കഴുതയോട് കർക്കശമായി സംസാരിച്ചുവെങ്കിലും അയാൾക്ക് കഴുതയോട് ദയ തോന്നി. കഴുതയുടെ കഷ്ടപ്പാട് അയാൾക്ക് അറിയാമായിരുന്നു. എന്തു ചെയ്യാനാണ്? അയാൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടന്നു പോയപ്പോൾ ഒരു പുലി അവിടെ കിടക്കുന്നത് കണ്ടു. അയാൾക്കൊരാശയം തോന്നി. അയാൾ പുലിയുടെ തോലുകൊണ്ട് കഴുതയെ പൊതിഞ്ഞു. അങ്ങനെ കഴുതയ്ക്ക് പുലിയുടെ രൂപമായി.
കഴുതേ, നീ കുറെ നാളുകളായി എന്നോടൊരു സഹായം ചോദിച്ചു കൊണ്ടിരുന്നില്ലേ? അങ്ങ് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല യജമാനെ. നിനക്കൊന്നും മനസ്സിലാവില്ല. അടുത്തുള്ള വയലിലേക്ക് പൊയ്ക്കോ, ഇഷ്ടം പോലെ അവിടെ നിന്ന് നിനക്ക് തിന്നാം. യജമാനെ, ഈ ആശയം കൊള്ളാം, പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ആപത്ത് എല്ലായിടത്തുമുണ്ട്. എല്ലാറ്റിനും പേടിച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. അയാൾ കഴുതയെ പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് അയച്ചു. പുലിത്തോലണിഞ്ഞ കഴുത നെൽവയലുകളിൽ കയറി മുഴുവനും തിന്നു തീർത്തു. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വയലുകളുടെ ഉടമസ്ഥരായ കർഷകർ പുലിയെ കണ്ടു പേടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. പക്ഷെ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ ചിലർ തീരുമാനിച്ചു. ഒരു ദിവസം പുലിത്തോൽ ധരിച്ച കഴുത വയലിൽ കയറി. അപ്പോൾ മറ്റൊരു കഴുത എവിടെ നിന്നോ കരയുന്ന ശബ്ദം കേട്ടു. താൻ പുലിയുടെ രൂപത്തിലാണെന്ന കാര്യം കഴുത മറന്നുപോയി. അതും കരയാൻ ആരംഭിച്ചു. പുലിയുടെ വേഷമണിഞ്ഞ കഴുതയാണതെന്ന് എല്ലാവർക്കും ബോധ്യമായി. അവർ ഓടി വന്ന് കഴുതയെ വടികൊണ്ട് കുതിരയെ തല്ലിക്കൊന്നു. രാത്രിയായിട്ടും കഴുത മടങ്ങി വരാത്തപ്പോൾ കഴുതയെ അന്വേഷിച്ച് അലക്കുകാരൻ പുറപ്പെട്ടു. ചത്തുകിടക്കുന്ന തന്റെ കഴുതയെ കണ്ടപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി. ആ കഴുത തന്റേതാണെന്ന് പറഞ്ഞാൽ തനിക്കും അതേ ഫലമാണ് ഉണ്ടാവുക എന്നറിഞ്ഞ് അയാൾ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: ചൊട്ടയിലെ ശീലം ചുടലെ വരെ. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ എത്രയൊക്കെ ശ്രമിച്ചാലും ഒരു ദിവസം തന്നെ നിറം പുറത്തറിയും. നുണ പറയരുത്. പണ്ട് ഒരു മനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ആകാശം മുട്ട വളർന്നിട്ടുള്ള ഇടതൂർന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഹരിതാഭമായ വയലുകൾ നയനമനോഹരങ്ങളായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരാട്ടിടയനും അയാളുടെ ഭാര്യയും മകനും ജീവിച്ചിരുന്നു. അവർക്ക് സ്വന്തമായി കുറെ ആടുകളും ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ അയാൾ ആടുകളെ മേയിച്ചുകൊണ്ട് ഗ്രാമത്തിന് പുറത്തു പോകുമായിരുന്നു. സന്ധ്യ മയങ്ങുമ്പോൾ അവയെയും കൊണ്ട് മടങ്ങിവരും. ഇത് അയാളുടെ ദിനചര്യയായിരുന്നു. പക്ഷേ അയാളുടെ മകനാകട്ടെ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നു. അവന് പരദൂഷണം പറച്ചിലും കളിയാക്കലും നുണ പറയലും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ആട്ടിടയൻ തന്റെ മകനെ വിളിച്ചു. മോനെ, ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? വേഗം പറയണം, എനിക്ക് കളിക്കാൻ പോകാനുള്ളതാ. നിനക്ക് പഠിച്ചത്തി താല്പര്യമില്ല എങ്കിൽ നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പൊയ്ക്കൂടെ? അതും ചെയ്യാതെ ഇങ്ങനെ കളിച്ചു നടന്ന് സ്വയം മണ്ടനാവുകയാണോ നീ? അതൊക്കെ പോട്ടെ, എന്തിനാ എന്നെ വിളിച്ചത്? ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് കുറച്ചകലെ പോവുകയാണ്. 3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരൂ. അതുവരെ ഈ ആട്ടിൻകുട്ടികളെ നന്നായി നോക്കണം. എനിക്ക് വയ്യ, ഞാൻ നോക്കില്ല. അങ്ങനെ പറയരുത് മോനെ, അച്ഛനെ സഹായിക്കണം, അത് നിന്റെ കടമയാണ്. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അവൻ അടുത്ത ദിവസം രാവിലെ ആടുകളെ മേയ്ക്കാൻ പോയി. ജോലിക്ക് പോയി ശീലമില്ലാത്തതുകൊണ്ട് അവൻ ഇരുന്ന് മുഷിയാൻ തുടങ്ങി. ആടുകൾ കുറച്ചകലെയായി പുല്ലു മേഞ്ഞുകൊണ്ടിരുന്നു. അന്നകലെ കർഷകർ വയലിൽ ഞാറ് നടന്നുണ്ടായിരുന്നു. അവരുടെ ശ്രദ്ധ തിരിക്കാനായി അവൻ ഉച്ചത്തിൽ പറഞ്ഞു, സഹായിക്കണേ, പുലി, പുലി. അവന്റെ ശബ്ദം കേട്ട് കർഷകരെല്ലാവരും കയ്യിൽ വലിയ മരക്കഷ്ണങ്ങളും എടുത്തുകൊണ്ട് ഓടിയെത്തി. എവിടെ, എവിടെ പുലി, എവിടെ എന്നവർ ചോദിച്ചു. പക്ഷേ അവന്റെ മുഖത്ത് ഭയത്തിന്റെ നിഴൽ പോലും ഇല്ലായിരുന്നു. എന്നോട് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല, അതുകൊണ്ടാ എല്ലാരും ഇങ്ങോട്ട് വരുത്താനായി ഞാൻ നിലവിളിച്ചത്. ഞങ്ങൾക്ക് എന്താ ജോലിയില്ലെന്ന് വിചാരിച്ചോ? നീ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സമയം പാഴായി. എല്ലാവരും അവനെ ശകാരിച്ചിട്ട് വന്ന വഴിക്ക് പോയി. അടുത്ത ദിവസം അവൻ മറ്റൊരു ദിശയിലേക്കാണ് പോയത്. അവിടെ പതിവ് പോലെ ആടുകളെ പുല്ലുമേയനായി വിട്ടു. ആടുകൾ മേഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ വീണ്ടും കൂകി വിളിച്ചു, പുലി വരുന്നേ, പുലി വരുന്നേ, ഓടി വരുന്നേ. അന്നും കർഷകരെല്ലാവരും അവിടെ ഓടിയെത്തി. അവൻ നുണ പറഞ്ഞതാണെന്നറിഞ്ഞപ്പോൾ എല്ലാവരും അവനെ ശകാരിച്ചിട്ട് മടങ്ങിപ്പോയി. ഇത് അവനൊരു തമാശയായിരുന്നു. അവൻ ഇത് ആസ്വദിക്കുകയായിരുന്നു. അടുത്ത ദിവസം അച്ഛൻ പറഞ്ഞതുപോലെ മടങ്ങിയെത്താതിരുന്നതിനാൽ അന്നും അവൻ ആടുകളെ മേയ്ക്കാൻ പോകേണ്ടി വന്നു.
അന്നെങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിൽ ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുക എന്നവൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പുലി ആടുകളെ ഓടിക്കുന്നതും അവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അവൻ കണ്ടത്. ഇത്തവണ യഥാർത്ഥത്തിൽ പുലി വന്നതായിരുന്നു. ഇത്തവണ അവന് സത്യത്തിൽ സഹായം വേണ്ടി വന്നു. അവൻ ഉച്ചത്തിൽ വിളിച്ചു, പക്ഷെ ആരും സഹായത്തിനെത്തിയില്ല. അവന്റെ നുണ പറച്ചിൽ കാരണം തന്റെ ആടുകളെ മുഴുവനും നഷ്ടപ്പെട്ടു. ദുഃഖിച്ചുകൊണ്ട് അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: ഒരാൾ നുണയിലാണെന്നറിഞ്ഞാൽ അയാൾ സത്യം പറഞ്ഞാൽ പോലും ആരും വിശ്വസിച്ചെന്ന് വരില്ല. അതുകൊണ്ട് കൂട്ടുകാരെ, ജീവിതത്തിൽ ഒരിക്കലും നുണ പറയാൻ പാടില്ല. എപ്പോഴും സത്യം മാത്രം പറയുക. മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുക. പണ്ടൊരിക്കൽ ഒരു വലിയ മനോഹരമായ വൃക്ഷത്തിന് മുകളിൽ ഒരു വയസ്സായ പക്ഷിയും അതിന്റെ കുറേ കുഞ്ഞുങ്ങളും കൂടുകെട്ടി അതിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ചെറിയ വള്ളി ആ മരത്തിന് ചുറ്റും പടർന്നു കയറാൻ തുടങ്ങി. ഇത് കണ്ട വയസ്സായ പക്ഷി മറ്റു പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കുഞ്ഞുങ്ങളെ, ഒരു വള്ളി ഈ മരത്തിൽ പടർന്നു കയറുന്നുണ്ട്. അതിനെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. വരൂ, നമുക്ക് ഉടനെ അതിനെ വേരോടെ പിടിതെറിയാം. വേണ്ട, മരത്തിൽ ഈ വള്ളി പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഈ സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഒരു കഴിവ് വേണം. നിങ്ങൾക്കറിയില്ല, ഇന്ന് ഭംഗിയായി കാണുന്നത് നാളെ ഒരുപക്ഷെ ആപത്തായി മാറിയേക്കാം. നിങ്ങൾക്ക് അനുഭവമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് പ്രായമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. എവിടെയെങ്കിലും ഒരു മൂലക്ക് ചെന്നിരിക്കെ മറ്റു പക്ഷികൾ ഇഷ്ടംപോലെ ജീവിക്കട്ടെ. ഓരോരുത്തരും വാദിച്ചു. ഒടുവിൽ ആരും ആ വള്ളി മുറിച്ചു മാറ്റാൻ അനുവദിച്ചില്ല. വയസ്സൻ പക്ഷിക്ക് വല്ലാത്ത സങ്കടം തോന്നിയെങ്കിലും അത് മൗനം പാലിച്ച് അവരുടെ തെറ്റുകൾ ഒരു ദിവസം ബോധ്യമാവുമെന്നുള്ള വിശ്വാസത്തോടെ ക്ഷമിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വള്ളിക്ക് നല്ല ബലം വെച്ചു. അത് മരത്തിന് ചുറ്റും മുറുകെ പിടിച്ചിരുന്നു. ഒരു ദിവസം അത് വഴി വന്ന ഒരു വേട്ടക്കാരൻ ആ വള്ളിയിൽ പിടിച്ചു കയറി മുകളിലെത്തി. പക്ഷിക്കൂടിൽ വല വിരിച്ചു വെച്ചിട്ട് താഴെ ഇറങ്ങി കാത്തിരുന്നു. അല്പസമയം കഴിഞ്ഞ് മടങ്ങി വരാമെന്ന് ഉദ്ദേശിച്ച് അയാൾ അവിടെ നിന്ന് പുറപ്പെട്ടു. തങ്ങളുടെ മുൻപിലുള്ള ആപത്തിനെ കുറിച്ച് അറിയാതെ എല്ലാ പക്ഷികളും വേടന്റെ വലയിൽ കുടുങ്ങി. എന്താണ് സംഭവിച്ചതെന്ന് കണ്ടില്ലേ? ഈ വള്ളി കാരണം നമുക്ക് ആപത്തുണ്ടാകുമെന്ന് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിച്ചില്ല. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയൂ. എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ആദ്യം ഇതിനെതിരെ പറഞ്ഞത്. പിന്നീടാണ് എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം പറയൂ, ഞങ്ങൾ എല്ലാവരും അതനുസരിക്കാം. ഇനിയും ധാരാളം സമയമുണ്ട്. വേടൻ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ചത്തതുപോലെ കിടക്കണം. നമ്മളെ ഓരോരുത്തരായി അയാൾ താഴെ ഇട്ട് കഴിഞ്ഞ് അയാൾ താഴെ ഇറങ്ങി വരുന്നതിന് മുൻപ് നമുക്ക് ഒരുമിച്ച് ആകാശത്തിലേക്ക് പറക്കാം. നല്ല ആശയമാണ്. മുതിർന്നവര് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്താണ് ഫലമെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. ഇനി മുതൽ ഞങ്ങൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാം. വേടൻ അവിടെ എത്തി. എല്ലാ പക്ഷികളും ചത്തതുപോലെ കിടന്നു. ആഹാ, ഇന്നെനിക്ക് നല്ല ഭാഗ്യ ദിവസം തന്നെ. എന്റെ കെണിയിൽ എല്ലാ പക്ഷികളും കുടുങ്ങിയല്ലോ, എല്ലാം ചത്തുകിടക്കുന്നു. ഞാൻ ഇവയെ വിറ്റ് ധാരാളം ലാഭം സമ്പാദിക്കും. അയാൾ വലയിൽ നിന്ന് ഓരോ പക്ഷികളെയായി എടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. ഒടുവിലത്തെ പക്ഷി താഴെ വീഴുന്നത് വരെ അവ ക്ഷമയോടെ അവിടെ കിടന്നു. എന്നിട്ട് വേടൻ താഴെ എത്തുന്നതിന് മുൻപ് മറ്റൊരിടത്തേക്ക് പറന്നുപോയി. പക്ഷികളെ വിറ്റ് ലാഭം സമ്പാദിക്കാമെന്ന് കരുതിയപ്പോൾ അവ തന്നെ പറ്റിച്ച് പറന്നുപോയതോർത്ത് വേടൻ അതീവ ദുഃഖിതനായി. ഒരു മുതിർന്ന പക്ഷിയുടെ ഉപദേശം അനുസരിച്ചതിനാൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചതോർത്ത് എല്ലാ പക്ഷികളും വളരെ സന്തോഷത്തോടെ പറന്നു. ഗുണപാഠം: മുതിർന്നവർ പറയുന്നത് നാം അനുസരിച്ചാൽ ഭാവിയിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും. ഗർവം അരുത്. പണ്ട് പണ്ട് മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ നിന്ന് കുറച്ചകലെയായി ഇടതൂർന്ന ഒരു കാടുണ്ടായിരുന്നു. വലുതും ചെറുതുമായ ധാരാളം മൃഗങ്ങൾ അവിടെ ജീവിച്ചിരുന്നു. ഒരു കാടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഒരു രാജാവുണ്ടാകും. സിംഹമായിരുന്നു ആ കാട്ടിലെയും രാജാവ്. എല്ലാവരും അതിനെ സിംഹരാജാവ് എന്നാണ് വിളിച്ചിരുന്നത്. സിംഹരാജാവിന് ഭയങ്കര മുൻകോപമായിരുന്നു.
വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് മൃഗത്തിനെ തന്റെ മുന്നിൽ കണ്ടാലും ഉടനെ അതിന്റെ പുറത്ത് ചാടി വീണ് കൊല്ലുമായിരുന്നു. സിംഹത്തിന്റെ മുന്നിൽ വരാൻ തന്നെ അവർ ഭയപ്പെട്ടു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്ക് സിംഹത്തിന്റെ ഈ മേധാവിത്വം അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ എല്ലാ മൃഗങ്ങളും ഒത്തുകൂടി ഒരു പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചു. അവർ സിംഹരാജാവിന്റെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു. രാജാവേ, രാജാവേ! ആരാണത്? ആരാണെന്റെ ഗുഹയുടെ മുന്നിൽ നിന്ന് ഒച്ചയിടുന്നത്? സിംഹരാജാവ് ഞങ്ങളോട് ക്ഷമിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങയുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. ദേഷ്യപ്പെടാതെ അങ്ങ് അത് കേൾക്കണം. എന്ത്? നിങ്ങൾ എല്ലാവരും എന്റെ അടിമകളാണ്. ഞാനാണ് രാജാവ്. നിങ്ങൾ പറയുന്നത് ഞാനെന്തിന് കേൾക്കണം? ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഞാൻ പുറത്തു വന്ന് കൊല്ലുന്നതിന് മുൻപ് മര്യാദയ്ക്ക് ഇവിടെ നോക്കോളാം. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇതൊരു തെറ്റായ തീരുമാനമായി പോയി. ഇത് ആപത്തിലെ കലാശിക്കൂ. ഞാൻ പറഞ്ഞത് ആരും കേട്ടില്ല. ശരി ശരി, കരയണ്ട, കണ്ണു തുടക്കേ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സിംഹരാജാവേ, അങ്ങ് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ നിരസിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, വയസ്സായതുകൊണ്ട് അങ്ങനെ ഇര തേടി പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. വിശക്കുമ്പോൾ അങ്ങേക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന മുൻകോപമാണ് അങ്ങേക്ക് ഈ ചീത്തപ്പേര് ഉണ്ടാക്കുന്നത്. അങ്ങേക്ക് നല്ല പേര് കിട്ടണം. അതുകൊണ്ട് അങ്ങ് ഗുഹയിൽ തന്നെ ഇരുന്നാൽ മതി. ഓരോ മൃഗവും അവരുടെ ഭാഗത്തു നിന്നും അങ്ങേക്ക് ഇരയായി ദിവസവും ഓരോ മൃഗത്തിനെ അയക്കും. അങ്ങ് ഇര തേടി കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടതില്ല. അപ്പോൾ അങ്ങേക്കുള്ള ഈ ചീത്തപ്പേര് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ് മഹാരാജൻ? ഇത് നല്ലൊരു ആശയമാണ്. ഞാൻ നിന്റെ വാക്ക് വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വാക്ക് പാലിക്കാതെ എന്നെ ചതിച്ചാൽ ഞാൻ പുറത്തു വന്ന് നിങ്ങളെ എല്ലാവരെയും കൊല്ലും. പോയിക്കോളോ, വേഗം സ്ഥലം കാലിയാക്ക്. ഓരോ ദിവസവും ഓരോ മൃഗത്തെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് അയക്കുക പതിവായി. സിംഹത്തിന്റെ ഗുഹയുടെ വാതിൽക്കൽ മൃഗങ്ങളുടെ എല്ലുകൾ കുന്നുകൂടാൻ തുടങ്ങി. ഒരു ദിവസം സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകാൻ മുയലിന്റെ ഊഴമായിരുന്നു. അമ്മ മുയലിന് തന്റെ കുഞ്ഞിനെ അയക്കുവാൻ ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യാനാണ്? സിംഹത്തിന് കൊടുത്ത വാക്ക് പാലിക്കാനായി സ്വന്തം കുഞ്ഞിനെ അയച്ചല്ലേ പറ്റൂ. സിംഹം തന്നെ കൊല്ലാൻ പോകുന്നുവെന്ന സത്യം അറിയാതെ ആ മുയലിൻ കുട്ടി ചാടിക്കളിച്ച് സന്തോഷത്തോടെയാണ് ഗുഹയിലേക്ക് പോയത്. സിംഹം വിശപ്പ് കാരണം ദേഷ്യം താങ്ങാനാവാതെ ഗർജിച്ചു നിൽക്കുകയായിരുന്നു. ആ മുയലിന്ന് വരട്ടെ, ഞാൻ അതിനെ എണ്ണയിലിട്ട് വറുത്ത് തിന്നും. സിംഹരാജാവേ, എന്നോട് ക്ഷമിക്കണം. എന്താടാ മുയലെ, നിനക്കെന്താ വരാനിത്ര താമസം? എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? എനിക്ക് വിശപ്പ് സഹിക്കാനാവില്ലെന്ന് നിന്റെ അമ്മ പറഞ്ഞില്ലേ? നിന്നെ ഞാനിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ? സിംഹരാജൻ, അല്പം കാത്തിരിക്കൂ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എപ്പോൾ വേണമെങ്കിലും എന്നെ ഭക്ഷിക്കാം. പക്ഷേ ഞാൻ വരാനുള്ള താമസം അങ്ങ് അറിയണം, അതിനു ശേഷം ഭക്ഷിച്ചുള്ളൂ. വേഗം പറയണം, സമയം പാഴാക്കാനില്ല. ഞാൻ ഈ ഗുഹയിലേക്ക് വരുന്ന വഴി അങ്ങയെ പോലെ ഒരു സിംഹരാജാവിനെ കണ്ടു. അത് അങ്ങയുടെ ശത്രുവാണെന്നും അങ്ങയെക്കാൾ ശക്തിശാലിയാണെന്നും പറഞ്ഞു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതാണ്. ഇപ്പോൾ അങ്ങയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇതാ അങ്ങയുടെ മുന്നിലുണ്ട്. എന്നെ ഇഷ്ടം പോലെ കൊന്നു തിന്നോളൂ. എന്താ, എനിക്കൊരു ശത്രുവോ? അതും ഈ കാട്ടിൽ തന്നെയോ? ആരാണത്? എവിടെയാണ് അവൻ? കാണിച്ചു തരുമോ? അല്ല രാജൻ, അങ്ങക്ക് വിശക്കുന്നില്ലേ? ആദ്യം എന്നെ ഭക്ഷിക്കൂ, പിന്നീട് അവനെ അന്വേഷിക്കാം. ഇപ്പൊ എനിക്ക് വിശപ്പില്ല, അവനെ കൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അവനെ കൊല്ലണം. അങ്ങേ കാടിന്റെ രാജാവല്ലേ, അവനുമായി പൊരുതുമ്പോൾ അങ്ങക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? വേണ്ട രാജൻ, അവനെ വെറുതെ വിട്ടേക്കൂ. ഞാൻ മരിച്ചാലും സാരമില്ല, പക്ഷെ ഇവിടെ ശത്രു ഉണ്ടാവരുത്. എനിക്കെതിരായി ആരും ഉണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കൂടെ വാ, എവിടെയാണെന്ന് കാണിച്ചു താ. സിംഹരാജാവേ, അവനെ കിണറിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. അങ്ങയെ കണ്ടിട്ട് ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏയ്, ആരാണത്? പുറത്തേക്ക് വാ. സിംഹം കിണറ്റിലേക്ക് എത്തി നോക്കി. വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം അവൻ കണ്ടു.
അത് ശത്രുവാണെന്ന് കരുതി വെള്ളത്തിലേക്ക് എടുത്തു ചാടി മരിച്ചു. എല്ലാ മൃഗങ്ങളും മുയലിന്റെ ധൈര്യത്തെ പ്രശംസിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. ഗുണപാഠം: ഒരിക്കലും അഹങ്കാരം പാടില്ല. അഹങ്കാരം ആപത്ത് വരുത്തും. എപ്പോഴും നന്ദി വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ തന്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നു. മഴ കുറവായിരുന്നതിനാൽ കൃഷിയൊന്നുമില്ലായിരുന്നു. അതിനാൽ എവിടെ നോക്കിയാലും പട്ടിണിയായിരുന്നു. അനവധി ആൾക്കാർ ജീവിക്കാൻ വേണ്ടി മറ്റ് ഗ്രാമങ്ങളിലേക്ക് യാത്രയായി. പക്ഷേ തന്റെ പൂർവികർ വാണിരുന്ന ആ സ്ഥലം ഉപേക്ഷിച്ചു പോകാൻ കർഷകന് മനസ്സു വന്നില്ല. താനും രണ്ടു കുട്ടികളും പട്ടിണി കിടന്നു മരിക്കുമെന്നും അതിനാൽ ഏതെങ്കിലും ഒരു ജോലി അന്വേഷിക്കണമെന്നും അയാളുടെ ഭാര്യ അയാളോട് പറഞ്ഞു. തന്റെ കുടുംബത്തിന്റെ സ്ഥിതി കണക്കിലെടുത്ത് ആ കർഷകൻ പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. വഴിമധ്യേ അയാൾ ഒരു വലിയ കുഴി കണ്ടു. അതിലൊരു മനുഷ്യനും ഒരു കുരങ്ങനും ഒരു പുലിയും ഒരു പാമ്പും ഉണ്ടായിരുന്നു. അവർ അതിൽ നിന്നും മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. എല്ലാ മൃഗങ്ങളും മനുഷ്യനും പറഞ്ഞു, ദയവായി ഞങ്ങളെ രക്ഷിക്കണേ. ഇതിനു പകരമായി ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. പാവപ്പെട്ട ആ കർഷകന് അവരോട് ദയ തോന്നി. അയാൾക്ക് തോന്നി, ഇവരെ സഹായിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ നാലു പേരെയും കുഴിയിൽ നിന്ന് കയറ്റിവിട്ടിട്ട് അയാൾ യാത്ര തുടർന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അലഞ്ഞു നടന്നിട്ടും അയാൾക്ക് ഒരു ജോലി പോലും കിട്ടിയില്ല. വീട്ടിലേക്ക് തന്നെ മടങ്ങാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ കുഴിക്കരയിലൂടെ നടന്നപ്പോൾ ആരോ വിളിച്ചു. ശബ്ദം കേട്ട് അയാൾ ചുറ്റും നോക്കി. മരത്തിന് മുകളിൽ കുരങ്ങനിരിക്കുന്നത് അയാൾ കണ്ടു. അതിന്റെ കയ്യിൽ ധാരാളം മുന്തിരിങ്ങയും ഉണ്ടായിരുന്നു. കർഷകനാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, ചേട്ടനെ കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, ഇത് കഴിച്ച് വിശപ്പ് മാറ്റിക്കോളൂ. അയാൾക്ക് വിശപ്പുണ്ടായിരുന്നെങ്കിലും അല്പനേരം ശങ്കിച്ചു നിന്നു. ശങ്കിച്ചു നിൽക്കണ്ട, എന്നെ നിങ്ങളുടെ സ്നേഹിതനായി കരുതി ഇത് വാങ്ങിച്ചുകൊള്ളൂ, കുരങ്ങൻ പറഞ്ഞു. അയാൾ വയറു നിറയെ അത് കഴിച്ചു. കുരങ്ങനോട് നന്ദി പറഞ്ഞ് അയാൾ വീണ്ടും യാത്രയായി. വഴിയിൽ വെച്ച്, ദയവായി എന്റെ വീട്ടിലേക്ക് വന്നാലും ഞാൻ നിങ്ങളുടെ നിസ്സഹായാവസ്ഥ അറിയുന്നു. എന്റെ കൈവശം ധാരാളം സ്വർണവും രത്നങ്ങളും മുത്തുകളും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളൂ എന്ന് പുലി പറഞ്ഞു. അയാളത് നിരസിച്ചില്ല. ആവശ്യത്തിന് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് യാത്ര തുടർന്നു. ഈ ആഭരണങ്ങൾ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുക? എവിടെ കൊണ്ടുപോയി വിറ്റ് പണമാക്കും എന്ന് കർഷകൻ ചിന്തിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് താൻ കുഴിയിൽ നിന്ന് രക്ഷിച്ച ആ മനുഷ്യനെ ഓർമ്മ വന്നത്. അയാൾ നേരെ ആ മനുഷ്യനെ കാണാൻ ചെന്ന് കാര്യങ്ങൾ വിവരിച്ചു. അയാൾ ഒരു ആഭരണ വ്യാപാരിയായിരുന്നു. ഈ ആഭരണങ്ങൾ രാജകൊട്ടാരത്തിലേതാണെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് അയാൾക്ക് തോന്നി രാജാവിൽ നിന്ന് നല്ല പേര് സമ്പാദിച്ച് ധാരാളം പണമുണ്ടാക്കാമെന്ന്. അല്പനേരം ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അയാൾ കൊട്ടാര കാവൽക്കാരോടൊപ്പം മടങ്ങി വന്നിട്ട് പറഞ്ഞു, ഈ കർഷകൻ ഒരു കള്ളനാണ്. കർഷകന് ശിക്ഷ നൽകി തടവിലാക്കപ്പെട്ടു. അയാൾ വല്ലാതെ ദുഃഖിച്ചു. കുരങ്ങനും പുലിക്കുമുണ്ടായിരുന്ന അത്രയും നന്ദി പോലും ആ മനുഷ്യനില്ലാതെ പോയല്ലോ. എന്തൊരു ലോകമാണിത്! ഒടുവിൽ ആ പാമ്പും എന്നോട് പറഞ്ഞു എന്നെ സഹായിക്കാമെന്ന്. എങ്ങനെയാണത് എന്നെ സഹായിക്കുകയെന്ന് ഒന്ന് നോക്കണം, കർഷകൻ സ്വയം പറഞ്ഞു. അയാൾ ആത്മാർത്ഥതയോടെ ആ പാമ്പിനെ ഒരു ക്ഷണം മനസ്സിൽ ധ്യാനിച്ചു. അടുത്ത നിമിഷം തന്നെ പാമ്പ് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ നടന്ന സംഭവങ്ങൾ വിവരിച്ചു. ചേട്ടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പോയി റാണിയുടെ കാലിൽ കൊത്താം. നിങ്ങൾ തൊട്ടാൽ മാത്രം അവർക്ക് ഭേദമാകുന്നത് പോലെ ഒരു സ്ഥിതിയിൽ ഞാൻ കൊണ്ടെത്തിക്കാം. നിങ്ങൾക്ക് അപ്പോൾ സ്വതന്ത്രനാകാം. ഞാൻ വരട്ടെ? പാമ്പ് പറഞ്ഞു. പറഞ്ഞതുപോലെ പാമ്പ് റാണിയെ കൊത്തി. എല്ലാ രാജവൈദ്യന്മാരും ശുശ്രൂഷിച്ചിട്ടും റാണിയെ സുഖപ്പെടുത്താനായില്ല. ആ സമയത്ത് കർഷകൻ തടവറ കാവൽക്കാരനോട് താൻ റാണിയെ ഭേദമാക്കാമെന്ന് പറഞ്ഞു. രാജാവ് കർഷകനെ വിളിപ്പിച്ചു. അയാൾ പാമ്പിനെ മനസ്സിൽ ധ്യാനിച്ച് റാണിയുടെ കാലിൽ തലോടി. റാണിയുടെ അസുഖം ഭേദമായി.
രാജാവിനും സന്തോഷമായി. കർഷകൻ താൻ നിരപരാധിയാണെന്ന് തെളിയിച്ചു. കുറ്റക്കാരനായ ആഭരണ വ്യാപാരിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. രാജാവ് കർഷകന് ധാരാളം സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള രത്നങ്ങളും നൽകി. ഗുണപാഠം: സഹായിച്ചവരോട് നന്ദി നേടി കാണിക്കുന്നത് ഏറ്റവും നീചമായ കാര്യമാണ്. എപ്പോഴും നന്ദിയുള്ളവരെ ആയിരിക്കുക. പാമ്പും തവളയും. ഒരു നദീതീരത്ത് ഒരു കറുത്ത പാമ്പ് വസിച്ചിരുന്നു. അവിടെ തന്നെ കുറേ തവളകളും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം പാമ്പ് വളരെ ദുഃഖിതനായി കാണപ്പെട്ടപ്പോൾ ഒരു കൊച്ചു തവള അതിനരികിൽ ചെന്ന് ചോദിച്ചു, എന്താ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? ഈ സമയം കൊണ്ട് ഏറെക്കുറെ അഞ്ചോ പത്തോ തവളയെ തിന്നാൻ കിട്ടിയതല്ലേ. എന്താ ഇന്ന് ഇത്ര തളർന്നിരിക്കുന്നത്? അസുഖം വല്ലതും ഉണ്ടോ? ഓ, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ശാപം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്ത് ശാപമോ? വിശദമായി പറയൂ, എന്താണ് പറയുന്നത്? സത്യമാണ്, രണ്ടു ദിവസം മുൻപ് ഞാനൊരു തവളയെ പിന്തുടർന്നു. പെട്ടെന്ന് അത് കുറേ സന്യാസികളുടെ ഇടയിലേക്ക് ചാടിക്കയറിപ്പോയി. ഞാൻ കുറേ നേരം അതിനായി അവിടെ കാത്തിരുന്നു, പക്ഷെ അത് തിരിച്ചു വന്നതേയില്ല. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ ആ സന്യാസിയുടെ കുട്ടിയെ കൊത്തി, അത് മരിച്ചുപോയി. ഉടനെ തന്നെ ആ സന്യാസി എന്നെ ശാപിച്ചു. എന്ത് ശാപം? സന്യാസി പറഞ്ഞു, ഇനി മുതൽ തവളകളെ തിന്നുന്നതിന് പകരം തവളകളെ എന്റെ മുതുകിൽ കയറ്റിക്കൊണ്ടു പോകണമെന്ന്. അവർ തരുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അതാണ് ശാപം. ഓ, അതെയോ? ഞാൻ വേഗം പോയി ഈ വിവരം തവള രാജാവിനെ അറിയിക്കാം. ഇത് കേട്ടാൽ അദ്ദേഹം സന്തോഷിക്കും. അതെ അതെ, വേഗം ചെന്ന് വിവരം പറഞ്ഞിട്ട് രണ്ട് തവളകളെ കൂട്ടിക്കൊണ്ടു വാ. ഇന്ന് ഞാൻ ആരെയും മുതുകിൽ കയറ്റി കൊണ്ടുപോയിട്ടില്ല. തവള വെള്ളത്തിലേക്ക് ചാടി. ദൈവമേ, ഈ വയസ്സുകാലം തിര തേടി പോവുക എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം തന്നെയാണ്. ജീവിക്കണമെങ്കിൽ ഈ കൊച്ചു തവളകളെ പറ്റിച്ച് തിന്നുക മാത്രമേ നിവൃത്തിയുള്ളൂ. മുൻപൊക്കെ ഈ കൊച്ചു തവളകൾക്ക് എന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പോൾ അവ എന്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എല്ലാം എന്റെ വിധി. ആ കൊച്ചു തവള തവള രാജാവിനോട് പാമ്പിന്റെ ശാപത്തെ കുറിച്ച് വിശദമായി പറഞ്ഞു. ഉടനെ ആരാണ് പാമ്പിന്റെ മുതുകിൽ കയറി കളിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. അവ കുറെ നേരം പാമ്പിന്റെ മുതുകിൽ കയറി കളിച്ചു. പാമ്പ് തന്റെ ശരീരം അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചു കൊടുത്ത് അവയെ കളിക്കാൻ സഹായിച്ചു. ഇതടുത്ത ദിവസവും തുടർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പാമ്പ് ശ്വാസം മുട്ടുന്നതുപോലെയും ക്ഷീണിച്ചതുപോലെയും അഭിനയിക്കാൻ തുടങ്ങി. തവള രാജാവിന് സഹതാപം തോന്നി. കൊച്ചു തവളകളെ തിന്നാൻ അനുവദിച്ചു. ദിവസങ്ങൾ കടന്നപ്പോൾ പാമ്പിന് അതിന്റെ ശക്തി വീണ്ടു കിട്ടി. അത് തന്റെ തനിനിറം കാട്ടാൻ തുടങ്ങി. സാവധാനം അത് തവളകളെയും കൊണ്ട് കുറ്റിച്ചെടികൾക്കിടയിലേക്ക് പോയി അവയെ തിന്നാൻ തുടങ്ങി. തവളക്കുട്ടികൾ മടങ്ങി വരാത്തതിനാൽ തവള രാജാവ് പാമ്പിനോട് കാര്യം തിരക്കി. പക്ഷേ പാമ്പ് അതിനെയും ചാടിപ്പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു. ഗുണപാഠം: ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കരുത്. ഒരാൾ വിശ്വസ്തനാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അയാളുമായി അടുക്കുക. മണ്ടനായ കൂട്ടുകാരൻ. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു. മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും അദ്ദേഹം അല്പം വ്യത്യസ്തനായിരുന്നു. സാധാരണയായി മനുഷ്യർ വളർത്തുമൃഗങ്ങളായി പട്ടികളെയും പൂച്ചകളെയും വളർത്താറുണ്ട്. പക്ഷേ ഈ രാജാവിന് വളർത്തുമൃഗമായി കൊട്ടാരത്തിൽ ഒരു കുരങ്ങനാണ് ഉണ്ടായിരുന്നത്. മന്ത്രിമാരും പ്രജകളും ഇത് കണ്ട് രാജാവിനെ പരിഹസിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കിയിരുന്നില്ല. രാജാവും കുരങ്ങനും ഉറ്റ ചങ്ങാതികളായിരുന്നു. രാവിലെ മുതൽ രാത്രി വരെ എപ്പോഴും അവർ ഒരുമിച്ച് തന്നെയായിരിക്കും. ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം രാജാവ് തന്റെ മുറിയിൽ അല്പനേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു. രാജാവിന്റെ സുഖനിദ്രയ്ക്കായി കുരങ്ങൻ ഒരു വിശറിയം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അരികിലിരുന്ന് വീശിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ഈച്ച രാജാവിന്റെ മുഖത്തിനരികിലൂടെ പറന്ന് അദ്ദേഹത്തെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. എന്താ ഈച്ചേ, രാജാവിന്റെ മുഖത്തിനരികിൽ വന്ന് പറക്കാൻ മാത്രം നിനക്ക് ധൈര്യം വന്നോ? പുറത്തുപോ. ദേഷ്യപ്പെടരുത്, ഞാനൊരു സംശയ നിവൃത്തിക്കായി നിങ്ങളെയും മഹാരാജാവിനെയും കാണാൻ വന്നതാണ്. നിനക്ക് സംശയമുണ്ടെങ്കിൽ രാജസദസ്സിലേക്ക് വന്നാൽ അതിനുള്ള ഉത്തരം കിട്ടും. രാജാവിന്റെ ഉറക്കം കെടുത്തുന്നത് ശരിയല്ല. പുറത്തേക്ക് പോ ഈച്ചേ. രാജാവ് വിശ്രമിക്കുകയല്ലേ, ഉറങ്ങിക്കൊള്ളട്ടെ. നിങ്ങളെങ്കിലും എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കൂ.
വേഗം ചോദിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് പൊക്കോണം. വേഗം, രാജാവ് ഉണരും പെട്ടെന്ന്. അതായത് ജനങ്ങൾ പറയുന്നു നിങ്ങളും രാജാവും മരമണ്ടന്മാരാണെന്ന്. ഞാനും ഇത് കേട്ടു. അത് സത്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരാഗ്രഹം. ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും എന്നെ പോലെ മിടുക്കനായ ഒരു സത്യസന്ധനോട്. മാത്രമല്ല എന്നെയും രാജാവിനെയും കുറിച്ച് അപവാദം പറയുന്നു. ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുരങ്ങൻ കൈ ഉയർത്തിയപ്പോൾ ഈച്ച വേഗം പറന്ന് രാജാവിന്റെ തോളിനരികിൽ ചെന്നിരുന്നു. നിങ്ങൾക്ക് എന്നെ പിടിക്കാനാവില്ല, തീർച്ചയായും നിങ്ങൾ നിരാശപ്പെടും. അത് നീയാണോ ഞാനാണോ എന്ന് നമുക്ക് നോക്കാം. കുരങ്ങൻ അടുത്തുണ്ടായിരുന്ന കത്തിയെടുത്ത് രാജാവിനരികിലേക്ക് കൊണ്ടുപോയി ഈച്ചയെ കൊല്ലാൻ നോക്കി. അത് പറന്നു മാറിയ ഉടനെ കത്തി നേരെ ചെന്ന് രാജാവിന്റെ ഹൃദയത്തിൽ തറച്ച് രാജാവ് മരിച്ചു. തന്റെ മൂഢത്വം കാരണമുണ്ടായ ആപത്തിനെ കുറിച്ച് കുരങ്ങന് ബോധ്യമായി. അത് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഗുണപാഠം. ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മൂഢന്മാരെ നമ്മുടെ സുഹൃത്തുക്കളാക്കരുത്. അങ്ങനെയുള്ളവരെ സുഹൃത്തുക്കളാക്കിയാൽ അത് നമുക്ക് തന്നെ ആപത്തായി മാറും. കീരിയും പാമ്പും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു. അവർക്കൊരാൺകുട്ടി ജനിച്ചു. അതേസമയത്ത് തന്നെ ഒരു കീരിയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മരിച്ചുപോയി. ആ കീരിക്കുഞ്ഞിനെ കണ്ട ബ്രാഹ്മണന് സഹതാപം തോന്നി. അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഭാര്യ പറഞ്ഞു, ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചും വളരെ സ്നേഹത്തോടെയും എന്റെ മകനോടൊപ്പം ഞാൻ വളർത്താം. അവർക്ക് തന്റെ മകനോടും ആ കീരിക്കുഞ്ഞിനോടും അത്യധികം സ്നേഹമായിരുന്നു. കീരിക്കുഞ്ഞൊരു കാട്ടുമൃഗമാണെന്നും അതിന് കൂർത്ത പല്ലുകളുണ്ടെന്നും അവർക്കറിയാമായിരുന്നു. അതിനാൽ തന്റെ മകനെ കീരിക്കുഞ്ഞ് ഒന്നും ചെയ്യരുതെന്ന് കരുതി അവരൊരിക്കലും മകനെയും കീരിക്കുഞ്ഞിനെയും ഒറ്റയ്ക്കാക്കിയിട്ട് പുറത്തെങ്ങും പോകാറില്ലായിരുന്നു. ഒരു ദിവസം അവർ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നദിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ടുവരാം. വീട്ടിൽ മകൻ തനിച്ചാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ നന്നായി നോക്കണം. അവർ നദിക്കരികിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ ഭിക്ഷാടനം നടത്തുവാനായി പുറത്തേക്ക് പോയി. അപ്പോൾ ആ കുഞ്ഞ് കീരിക്കുഞ്ഞിനോടൊപ്പം വീട്ടിൽ തനിച്ചായി. പെട്ടെന്നൊരു പാമ്പ് വീട്ടിനുള്ളിൽ കയറി കുഞ്ഞിനെ കിടത്തിരുന്ന തൊട്ടിലിനരികിലേക്ക് അത് ഇഴഞ്ഞു നീങ്ങി. പാമ്പിനെ കണ്ട കീരിക്ക് അത് തന്റെ ജന്മശത്രുവാണെന്ന കാര്യം ബോധ്യമായി. കീരി പാമ്പിൽ നിന്നും കുഞ്ഞിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അത് പാമ്പിന്റെ മുകളിൽ ചാടി വീണ് അതിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് അത് തന്റെ ധൈര്യത്തെക്കുറിച്ച് അറിയിക്കാനായി ബ്രാഹ്മണന്റെ ഭാര്യയെ തേടിപ്പോയി. കീരിയുടെ വായിൽ രക്തം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർ പേടിച്ചുപോയി. അവർ കീരിക്കുഞ്ഞിനോട് പറഞ്ഞു, എത്ര നന്ദി കെട്ട മൃഗമാണ് നീ, എന്റെ മകന് നീ കൊന്നുവല്ലേ. അവർ വെള്ളം നിറച്ച ആ കൂടം കീരിയുടെ തലയിൽ വലിച്ചെറിഞ്ഞ് അതിനെ കൊന്നു. പിന്നീട് അവർ വീട്ടിലേക്ക് ഓടി. തന്റെ മകൻ തൊട്ടിലിൽ കിടന്ന് സമാധാനമായി ഉറങ്ങുന്നത് കണ്ട അവർ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവർ ഒരു പാമ്പ് അവിടെ ചത്തുകിടക്കുന്നത് കണ്ടത്. നടന്നത് എന്താണെന്ന് അപ്പോഴാണ് അവർക്ക് ബോധ്യമായത്. അവരുടെ മകനെ രക്ഷിക്കാനായി കീരി ആ പാമ്പിനെ കൊന്നതായിരുന്നു. കീരിയുടെ വായിലുണ്ടായിരുന്ന രക്തക്കറ പാമ്പിന്റേതായിരുന്നു. സത്യം ബോധ്യമാകുന്നതിന് മുൻപ് അവർ ആ കീരിയെ കൊന്നു. താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവർ പശ്ചാത്തപിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ മടങ്ങിയെത്തി നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞു. ആ കീരിക്കുഞ്ഞിനെ കൊന്നതിന് അയാൾ തന്റെ ഭാര്യയെ ശകാരിച്ചു. ഗുണപാഠം. എടുത്തു ചാട്ടമരുത്, ചിന്തിച്ച് പ്രവർത്തിക്കുക. അതിഥി. ഒരിടത്തൊരു രാജാവ് ഗംഭീരമായി ഭരണം നടത്തി വന്നു. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ പ്രജകളുടെ പരാതികൾ കേൾക്കുന്നതും അതിന് പരിഹാരം കണ്ടെത്തുന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. രാജാവാണെങ്കിൽ അരമനയില്ലാതിരിക്കുമോ? രാജാവിന് പള്ളിയുറങ്ങാൻ കലാമൂല്യങ്ങളുള്ള അതിമനോഹരമായ കട്ടിൽ, പട്ടുമെത്ത, രത്നകമ്പളം എന്നിങ്ങനെ ആഡംബരമായ ജീവിതമായിരുന്നു. അത്താഴം കഴിഞ്ഞ് തന്റെ സ്വന്തം മുറിയിൽ രാജാവ് ഉറങ്ങുക പതിവായിരുന്നു. പ്രവേശന കവാടത്തിൽ കാവൽക്കാർ അങ്ങുമിങ്ങും നടക്കും. ആർക്കും അത്ര എളുപ്പം പ്രവേശിക്കാനാവാത്ത രാജാവിന്റെ കിടപ്പുമുറിയിൽ എങ്ങനെയോ ഒരു പേൻ കടന്നുകൂടി. രാജാവ് ആഴ്ന്ന നിദ്രയിലായിരുന്നപ്പോൾ രക്തം കുടിച്ച് ആ പേൻ വളർന്നുകൊണ്ടിരുന്നു.
കുറേ ദിവസങ്ങളായി ഇങ്ങനെ ജീവിച്ചു പോന്ന ആ പേനിന് മുൻപാകെ പെട്ടെന്നൊരു ദിവസം ഒരു മൂട്ട വന്ന് നിന്നു. അതിനെ കണ്ട പേൻ, ഏയ് നീ ആരാണ്? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാനൊരു മൂട്ടയാണ്. രാജകൊട്ടാരത്തിൽ നിന്ന് അലക്കാനിട്ട വസ്ത്രങ്ങൾക്കിടയിലൂടെ കടന്ന് വഴിയറിയാതെ എങ്ങനെയോ ഇവിടെ എത്തിയതാണ്. ഇവിടെയുള്ള മെത്തയും രത്നകമ്പളവും കട്ടിലും എനിക്കും എന്റെ കുടുംബത്തിനും താമസിക്കാൻ നല്ല സ്ഥലമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. മതി, നിർത്ത്, കൂടുതൽ പറയണ്ട. നീ വിചാരിക്കുന്നത് പോലെ ഇത് സാധാരണ സ്ഥലമല്ല, അരമനയാണ്, രാജാവിന്റെ കിടപ്പുമുറിയാണ്. ഇവിടെ നിന്നെ അകത്ത് അനുവദിച്ചത് തന്നെ തെറ്റാണ്. വേഗം ഇവിടുന്ന് പൊയ്ക്കോ. ദേഷ്യപ്പെടരുത് പേഞ്ചേട്ട, നിങ്ങൾ അനുവദിച്ചാൽ ഞാനൊരു മൂലയ്ക്ക് ഓട്ടയിലെങ്ങാനും ഒതുങ്ങി ജീവിച്ചുകൊള്ള. എത്രയോ വിധം രക്തം ഞാൻ കുടിച്ചിട്ടുണ്ട്, ഒരു രാജാവിന്റെ രക്തം മാത്രം ഇതുവരെ കുടിച്ചിട്ടേയില്ല. അതിന്റെ രുചി എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇന്നൊരു ദിവസം മാത്രം ഇവിടെ താമസിച്ചിട്ട് ഞാൻ പൊയ്ക്കോളാം. വേണ്ട എന്ന് പറയരുത്. ശരി പോട്ടെ. നിന്നെ കണ്ടിട്ട് പാവമാണെന്ന് തോന്നുന്നു, പക്ഷേ ഒരു നിബന്ധന, രാജാവ് ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ മാത്രമേ നീ നിന്റെ വിശപ്പടക്കാൻ പാടുള്ളൂ. അതിന് മുൻപ് നീ ആഗ്രഹിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ആപത്തായിരിക്കും. മനസ്സിലായോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നെ വിശ്വസിക്കേ, നിങ്ങളുടെ വിശപ്പ് മാറിയിട്ടേ ഞാൻ രക്തം കുടിക്കൂ. വാക്ക് മാറില്ലല്ലോ. തീർച്ചയായും മാറില്ല. എനിക്ക് താമസിക്കാനുള്ള സ്ഥലം തന്ന നിങ്ങൾക്ക് ഞാൻ തടസ്സം നിൽക്കുമോ? രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് രാജാവിന്റെ വരവിനായി ആകാംക്ഷയോട് കാത്തിരുന്നു. രാജാവ് വന്നു, കട്ടിലിൽ ഇരുന്നു. കിടക്കുന്നതിന് മുൻപ് എന്തോ ആലോചനയിലായിരുന്നു. പേൻ ക്ഷമയോടെ കാത്തിരുന്നു, പക്ഷേ മൂട്ടയ്ക്കോ സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. രാജാവിന്റെ രക്തത്തിന്റെ രുചി അറിയാൻ പോകുന്ന സന്തോഷത്തിൽ പെട്ടെന്ന് ഓടിപ്പോയി രാജാവിനെ കടിച്ചു. ആരവിടെ? ഇവിടെ ഏതോ ഒരു പ്രാണി എന്നെ കടിച്ചു. പേനാണോ മൂട്ടയാണോ എന്ന് നോക്കുവേൻ. രണ്ട് ഭടന്മാർ വടിയും കൊണ്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ പേൻ ഭയന്നു വിറച്ചു. മൂട്ടയാകട്ടെ കട്ടിലിനടിയിൽ ചെന്ന് ഒളിച്ചിരുന്നു. ഭടന്മാർ പേനിനെ അടിച്ചു കൊന്നു. ഗുണപാഠം: ഈ കഥയിൽ നിന്ന് നാം പഠിക്കേണ്ടത് എന്തെന്നാൽ, ആർക്ക് സഹായം ചെയ്താലും അവരുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ ശേഷം അവരെ സഹായിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ സഹായിച്ചവരുടെ ഗതി ഇങ്ങനെയായിരിക്കും, ദോഷം സംഭവിക്കും. നിങ്ങളും കരുതലോടിരിക്കണം. വാവ്, നന്നായിട്ടുണ്ടല്ലേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ കുട്ടീസ്.